പരിശുദ്ധനും സകലത്തിൻ്റെയും സൃഷ്ടാവുമായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ അതിപരിശുദ്ധമായ നാമത്തിനു മുൻപിൽ ഞങ്ങൾ ശിരസ്സുകൾ നമിക്കുന്നു പരിശുദ്ധനായ പിതാവെ ഞങ്ങളുടെ ഹൃദയത്തിലെ ഓരോ വിചാരവും ഞങ്ങളുടെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കും ഞങ്ങളുടെ പ്രവൃത്തികളും എല്ലാം അങ്ങയുടെ മഹത്വത്തിനായി ഞങ്ങളിന്ന് സമർപ്പിക്കുന്നു പരിശുദ്ധനായ പിതാവേ അങ്ങയുടെ ഓരോ മക്കളുടെ മേലും അങ്ങയുടെ നിസ്സീമമായ കരുണയും കൃപയും അവിടുന്ന് ചൊരിയണമേ എന്ന് ഇന്ന് പ്രാർത്ഥിക്കുന്നു അമേ പ്രിയപ്പെട്ട സർവശക്തനായ ദൈവം അവിടുത്തെ വചനത്തിലൂടെ ഇപ്രകാരം നമ്മെ ആഹ്വാനം ചെയ്യുന്നു ഏശയ്യ പ്രവാചകൻ്റെ പുസ്തകം അൻപത്തി അഞ്ചാം അധ്യായം ആറാം തിരുവചനം കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിൻ അവിടുന്ന് അരികയുള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവിൻ കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിൻ പ്പെട്ടൊരു ദൈവ ഏറ്റവും വലിയ ഒരു ഹിതമാണ് അവിടെ എഴുതപ്പെട്ടിരിക്കുന്നത് അവിടുത്തെ മക്കൾ അവിടുത്തെ അന്വേഷിക്കണം അവിടുത്തെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ അവിടുത്തെ അന്വേഷിക്കണം അപ്പോൾ മനുഷ്യൻ തൻ്റെ സൃഷ്ടാവായ ദൈവത്തെ തൻ്റെ പിതാവായ ദൈവത്തെ അന്വേഷിക്കണം എന്നതാണ് ദൈവത്തിൻ്റെ ഹിതം പ്രിയപ്പെട്ടവരെ എന്നാൽ ഇന്ന് നാം എന്താണ് കാണുന്നത് മനുഷ്യൻ ദൈവത്തെ അംഗീകരിക്കാൻ പോലും വിസമ്മതിക്കുന്ന ഒരു കാലഘട്ടം തൻ്റെ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ അവന് തനിക്കുള്ള അറിവിൽ അവനുള്ള അഹങ്കാരത്തിൽ തൻ്റെ സമ്പത്തിലും തന്റെ സുഖസൗകര്യങ്ങളിലുമുള്ള അഹങ്കാരത്തിൽ ഉന്മത്തനായ മനുഷ്യൻ ദൈവത്തെ തിരിച്ചറിയാനോ ദൈവത്തെ അന്വേഷിക്കാനോ കൂട്ടാക്കുന്നില്ല സങ്കീർത്തനങ്ങൾ അൻപത്തിമൂന്ന് ഒന്ന് മുതൽ മൂന്ന് വരെ ദൈവമില്ല എന്ന് ഭോഷൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു സർവ്വതും സൃഷ്ടിച്ച തൻ്റെ അസ്തിത്വത്തിന് കാരണമായ ആരുടെ ഹിതപ്രകാരമാണോ താനിപ്പോഴും നിലനിൽക്കുന്നത് ആ ദൈവം ഇല്ല അങ്ങനെ ഒരു ദൈവമില്ല ദൈവമുണ്ടായിരിക്കേണ്ട ഒരു ആവശ്യകതയില്ല എന്ന് ഏറ്റവും കൂടുതൽ മനുഷ്യൻ പറയുന്ന കാലഘട്ടമാണ് ഈ കാലഘട്ടം അവരെ ദൈവം വിളിക്കുക ദൈവമില്ല എന്ന് ഭോഷൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു മ്ലേച്ഛതയിൽ മുഴുകി അവർ ദുഷിച്ചിരിക്കുന്നു അപ്പോൾ ഈ തലമുറ മ്ലേച്ഛതയിൽ മുഴുകി തങ്ങളെ തന്നെ ദുഷിച്ച തലമുറയാണ് നന്മ ചെയ്യുന്നവരാരും ഇല്ല ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യ മക്കളെ നോക്കുന്നു ദൈവത്തെ തേടുന്ന ജ്ഞാനികളുണ്ടോ എന്ന് അവിടുന്ന് ആരായുന്നു എല്ലാവരും വഴിതെറ്റി ഒന്നുപോലെ ദുഷിച്ചുപോയി നന്മ ചെയ്യുന്നവനില്ല ഒരുവൻ പോലുമില്ല സർവജ്ഞാനിയായ അനാദി മുതൽ അനന്തത വരെ കാണുന്ന സർവശക്തനായ ദൈവം പറയുകയ നന്മ ചെയ്യുന്നവരാരുമില്ല ഇല്ല ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നന്മ ചെയ്യുന്നവർ ആരുമില്ല എന്നാണ് സ്വർഗത്തിൽ നിന്ന് മനുഷ്യ മക്കളെ നോക്കുന്ന ദൈവം കണ്ടെത്തിയിരിക്കുന്നത് അവിടെ എന്താണ് അന്വേഷിക്കുന്നത് ദൈവത്തെ തേടുന്ന ജ്ഞാനികളുണ്ടോ എന്ന് അവിടുന്ന് അന്വേഷിക്കുന്നു അപ്പോൾ ദൈവത്തെ അന്വേഷിക്കണമെങ്കിൽ നമ്മിൽ ദൈവത്തിൽ നിന്നുള്ള ഉണ്ടാകണം അങ്ങനെ ദൈവത്തിൽ നിന്ന് ജ്ഞാനം സ്വീകരിച്ച് ദൈവത്തെ അന്വേഷിക്കുന്ന മനുഷ്യനുണ്ടോ എന്ന് ദൈവം അന്വേഷിക്കുന്നു ദൈവം സ്വർഗത്തിൽ നിന്ന് തേടുന്നു ഹെബ്രായർ പതിനൊന്ന് ആറ് വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം അപ്പോൾ എന്തുകൊണ്ടാണ് ഇന്നത്തെ തലമുറ ദൈവത്തെ അന്വേഷിക്കാത്തത് ദൈവവചനം സാക്ഷ്യപ്പെടുത്തുന്നു ലോകം ദൈവത്തെ സത്യദൈവത്തെ അറിയുന്നില്ല ലൗകിക വിജ്ഞാനത്താൽ ഈ ലോകത്തിന് ദൈവത്തെ അറിയാൻ സാധിക്കുകയുമില്ല വിശുദ്ധ ഗ്രന്ഥം അടിവരയിട്ട് പ്രഖ്യാപിക്കുന്ന സത്യമാണ് അപ്പോൾ ഈ ലോകത്തിലുള്ളത് ലൗകിക വിജ്ഞാനമാണ് ഈ വിജ്ഞാനത്താൽ ഒരിക്കലും ദൈവത്തെ അറിയാൻ കഴിയില്ല പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ദൈവത്തെ അന്വേഷിക്കണമെങ്കിൽ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ തേടണമെങ്കിൽ ആദ്യം ദൈവമുണ്ട് എന്ന് വിശ്വസിക്കണം തന്നെ തേടുന്നവർക്ക് തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുന്നു എന്ന് വിശ്വസിക്കണം അത് കണ്ടിട്ടോ അല്ലെങ്കിൽ ശാസ്ത്രീയമായ കുറേ തെളിവുകളോ അടിസ്ഥാനത്തിലോ അല്ല അത് വിശ്വസിക്കണം എന്നാണ് ദൈവവചനം പഠിപ്പിക്കുന്നത് ഇവിടെ എന്നാൽ ഈ അവസാന കാലത്ത് ജീവിച്ചിരിക്കുന്ന മനുഷ്യർ ദൈവത്തെ ഒരിക്കലും അന്വേഷിക്കാൻ ആഭിമുഖ്യം കാണിക്കുന്നവരായിരിക്കുകയില്ല എന്നും ദൈവവചനം സാക്ഷ്യപ്പെടുന്നുണ്ട് ഈ തലമുറയെ ദൈവവചനം വിളിക്കുന്നത് ദുഷിച്ചതും വഴി പിഴച്ചതുമായ തലമുറ എന്നാണ് രണ്ട് തിമോത്തിയോസ് മൂന്നാം അധ്യായം ഒന്നു മുതൽ അഞ്ച് വരെ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുൻകൂട്ടി പ്രഖ്യാപിച്ചിരിക്കുന്നതാണ് അവസാന നാളുകളിൽ ക്ലേശപൂർണമായ സമയങ്ങൾ വരും അപ്പോൾ സ്വാർത്ഥ സ്നേഹികളും ധനമോഹികളും അഹങ്കാരികളും ഗർഭിഷ്ഠരും ദൈവദൂഷകരും മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവരും കൃതജ്ഞരും വിശുദ്ധിയില്ലാത്തവരുമായ മനുഷ്യരുണ്ടാകും ഇത്തരം മനുഷ്യരെ കൊണ്ട് ലോകം നിറേ അവർ മനുഷ്യത്വമില്ലാത്തവരും ഒന്നിനും വഴങ്ങാത്തവരും അപവാദം പറയുന്നവരും ആത്മനിയന്ത്രണമില്ലാത്തവരും ക്രൂരന്മാരും നന്മയെ വെറുക്കുന്നവരും വഞ്ചകരും എടുത്തുചാട്ടക്കാരും അഹന്തയുള്ളവരും ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരം സുഖഭോഗങ്ങളിൽ ആസക്തിയുള്ളവരുമായിരിക്കും അപ്പോൾ വളരെ വ്യക്തമായി അന്ത്യകാലത്ത് ഈ ഭൂമിയിൽ നിറഞ്ഞിരിക്കുന്ന മനുഷ്യന്റെ പ്രത്യേകതകൾ ദൈവവചനം അക്കമിട്ട് നിരത്തുകയാണ് എന്നാൽ ഈ മനുഷ്യന് വേറെ പ്രത്യേകതയും കൂടെ ഉണ്ട് അവർ ഭക്തിയുടെ ബാഹ്യരൂപം നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ ചൈതന്യത്തെ നിഷേധിക്കും അവരിൽ നിന്ന് അകന്നു നിൽക്കുക അപ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്ന മക്കളോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു ഇങ്ങനെയുള്ള മനുഷ്യരിൽ നിന്ന് അകന്നു നിൽക്കുക അവരെന്തു ചെയ്യും ഭക്തിയുടെ ഒരു ബാഹ്യ രൂപം നിലനിർത്തും അപ്പോൾ കാഴ്ചയിൽ വലിയ ദൈവഭക്തരാണ് പ്രവൃത്തികൾ കണ്ടാൽ അനേകം ഭക്തിയുടെ അഭ്യാസങ്ങൾ അവർ നടത്തുന്നുണ്ട് പക്ഷെ അവർ യഥാർത്ഥത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നവരോ ദൈവത്തെ അന്വേഷിക്കുന്നവരോ അല്ല അവർ ദൈവത്തെ സ്നേഹിക്കുകയോ ദൈവത്തിന്റെ വാക്കനുസരിക്കുകയോ ചെയ്യാത്ത തലമുറയായിരിക്കും അതുകൊണ്ട് അന്ത്യകാലത്ത് ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യരെ കുറിച്ചുള്ള ദൈവത്തിന്റെ സാക്ഷ്യമാണ് എന്നാൽ എന്താണ് ദൈവമക്കളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം അപ്പസോല പ്രവർത്തനങ്ങൾ പതിനേഴ് ഇരുപത്തി ഇരുപത്തിയേഴ് ഭൂമുഖം മുഴുവൻ വ്യാപിച്ചു വസിക്കുവാൻ വേണ്ടി അവിടുന്ന് ഒരുവനിൽ നിന്ന് എല്ലാ ജനപദങ്ങളെയും സൃഷ്ടിച്ചു അപ്പോൾ ആദം എന്ന ഒരു മനുഷ്യനിൽ ഈ ഭൂമുഖത്ത് ജീവിക്കേണ്ട സകല മനുഷ്യരെയും ദൈവം സൃഷ്ടിച്ചതായി ദൈവവചനം സാക്ഷ്യപ്പെടുത്തുന്നു അവർക്ക് വിഭിന്ന കാലങ്ങളും വാസഭൂമികളും നിശ്ചയിച്ചു കൊടുത്തു ഓരോരോ കാലഘട്ടങ്ങളിൽ മക്കൾ ജനിക്കണം ഇത് അവർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും ഒരുപക്ഷെ അനുഭവത്തിലൂടെ അവിടുത്തെ കണ്ടെത്തുന്നതിനും വേണ്ടിയാണ് എങ്കിലും അവിടുന്ന് നമ്മിൽ ആരിൽ നിന്ന് അകലയല്ല അപ്പോൾ എന്താണ് ദൈവത്തിന്റെ ഹിതം ആദത്തിൽ നിന്ന് തലമുറ തലമുറയായി വിഭിന്ന സ്ഥലങ്ങളിൽ ഈ ഭൂമിയിൽ ജനിക്കുന്ന ദൈവമക്കൾ ദൈവത്തെ അന്വേഷിക്കണം കണ്ടെത്തുന്നതുവരെ അന്വേഷിക്കണം അതുകൊണ്ടാണ് വചനം പറയുന്നത് അവിടുന്ന് കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ അവിടുത്തെ അന്വേഷിക്കുക അപ്പോൾ ദൈവത്തിൻ്റെ ഹിതമാണ് ദൈവമക്കൾ ദൈവത്തെ അന്വേഷിക്കണം എന്തിനാണ് അന്വേഷിക്കേണ്ട ഒരു സാഹചര്യം വന്നത് പ്രിയപ്പെട്ടവരെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് അമർത്യവും അനുശ്വരൂരി ദൈവത്തിൻ്റെ പരിശുദ്ധി മഹത്വമുള്ളവരായി കഴിവും ശക്തിയുമുള്ളവരായി യഥാർത്ഥ ദൈവക്കുഞ്ഞുങ്ങളായി ദൈവത്തോട് തനന്തകാലം വസിക്കാൻ വേണ്ടിയിട്ടാണ് മക്കളോട് തായിരിക്കണം തന്നെയാണ് സ്നേഹനിധിയായ ദൈവപിതാവിൻ്റെ ഹിതം എന്നാൽ ഏതൻ തോട്ടത്തിൽ ആക്കിയ മനുഷ്യനെ സാത്താൻ വഞ്ചിച്ചു നുണ പറഞ്ഞു വഞ്ചിച്ചു അങ്ങനെ പാപത്തിനും ജീർണതയ്ക്കും അടിമയായി തീർന്ന മനുഷ്യനെ തങ്ങളെ ആരാണോ വഞ്ചിച്ചത് ആ സാത്താനെ കീഴ്പ്പെടുത്തി മഹത്വപൂർണരായി തിരിച്ചു വരാൻ ദൈവം ഏതൻ നിന്ന് പുറത്താക്കി അങ്ങനെ ഏതൻ തോട്ടത്തിൽ മനുഷ്യന് ആദ്യ മാതാപിതാക്കൾക്ക് ദൈവത്തെ നേരിട്ട് കാണാമായിരുന്നു ദൈവത്തിന്റെ സ്വരം നേരിട്ട് കേൾക്കാമായിരുന്നു അവർ ദൈവത്തിന്റെ കരം പിടിച്ചു നടന്ന ദൈവകുഞ്ഞുങ്ങളാണ് കുഞ്ഞുങ്ങളാണ് എന്നാൽ ഏതൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട മനുഷ്യന് ദൈവിക ദർശനം നഷ്ടമായി അവൻ ദൈവത്തെ കാണാനോ കേൾക്കാനോ കഴിയാത്ത അവസ്ഥയായി എന്നാൽ അവൻ ജീവിക്കുന്ന ലോകത്തിലോ സാത്താന്റെ മൂല്യങ്ങളും സാത്താൻ്റെ സംവിധാനങ്ങളും സാത്താൻ ഒരുക്കിയ കാര്യങ്ങളുമാണ് ദൈവത്തെ മറയ്ക്കാനും ദൈവികമായ സത്യങ്ങൾ വളച്ചൊടിക്കാനും മനുഷ്യനെ വഞ്ചിക്കാനും മാത്രം ആഗ്രഹിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യുന്ന സാത്താന്റെയും പൈശാചിക ശക്തികളുടെയും സ്വാധീനം നിലനിൽക്കുന്ന ഈ ലോകത്തിലാണ് മനുഷ്യൻ പുറം തള്ളപ്പെട്ടത് അപ്പോൾ അങ്ങനെ ആയിരിക്കുന്ന ദൈവമക്കൾ ദൈവത്തെ അന്വേഷിക്കണം എന്നതാണ് ദൈവത്തിൻ്റെ ഹിതം പ്രിയപ്പെട്ടവരെ എങ്കിൽ മാത്രമാണ് ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുവാനും ദൈവത്തിൻ്റെ പ്രവൃത്തികൾ തിരിച്ചറിയുവാനും ദൈവമൊരുക്കിയിരിക്കുന്ന സ്വന്തമാക്കാനും അങ്ങനെ സാത്താനെ കീഴ്പ്പെടുത്തി ദൈവമക്കൾ ദൈവത്തോട് തന്നയിക്കും ആയിരിക്കുകയുമുള്ളു അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം സാക്ഷ്യപ്പെടുത്തുന്നു നാം ദൈവത്തെ അന്വേഷിക്കണം ജ്ഞാനത്തിൻ്റെ പുസ്തകം പതിമൂന്നാം അധ്യായം അഞ്ചു മുതൽ ഒൻപത് വരെ സൃഷ്ടികളുടെ ശക്തി സൗന്ദര്യങ്ങളിൽ നിന്ന് അവയുടെ സൃഷ്ടാവിൻ്റെ ശക്തി സൗന്ദര്യങ്ങളെ കുറിച്ച് അറിയാം അത് മനുഷ്യൻ ചിന്തിക്കുന്നില്ല ഈ ലോകത്തിൽ അവന്റെ ബാഹ്യമായ കണ്ണുകൾ കൊണ്ട് അവന് കാണാനും ആസ്വദിക്കാനും കഴിയുന്ന സകല സൗന്ദര്യത്തെയും അവൻ വാനോളം പുകഴ്ത്തുന്നുണ്ട് എന്നാൽ ഈ നശിച്ചു പോകുന്ന സൗന്ദര്യം മുഴുവൻ ഈ കാണപ്പെടുന്നവ മുഴുവൻ കാണപ്പെടാത്ത ദൈവത്തിൽ നിന്ന് അവിടുത്തെ വചനത്തിൽ നിന്നുണ്ടായി എന്ന് തിരിച്ചറിയാനോ അംഗീകരിക്കാനോ ആ സൃഷ്ടാവിന്റെ ശക്തി സൗന്ദര്യങ്ങൾ എത്രയോ ഉന്നതവും അമൂല്യവും അനന്തവുമായിരിക്കും എന്നൊന്ന് തിരിച്ചറിയാനോ അത് പരിശോധിക്കാനാ പോലും മനുഷ്യൻ ഇന്ന് ആഭിമുഖ്യം കാണിക്കുന്നില്ല അവൻ ഈ ലോകത്തിലെ കാഴ്ചയിൽ തന്നെ തങ്ങി നിൽക്കുകയാണ് ദൈവത്തെ അന്വേഷിക്കുകയും കണ്ടെത്താൻ ഇച്ഛിക്കുകയും ചെയ്തപ്പോഴാകാം അവർ വ്യതിചലിക്കുന്നത് അപ്പോൾ ഈ ലോകത്തിലെ സൃഷ്ടവസ്തുക്കളിലേക്ക് മനുഷ്യൻ തിരിയാൻ കാരണമെന്താ അവൻ ദൈവത്തെ അന്വേഷിച്ചപ്പോൾ സാത്താൻ അവനെ വ്യതിചലിപ്പിച്ചുകൊണ്ടുപോയി അവിടുത്തെ സൃഷ്ടികളുടെ മധ്യയെ ജീവിച്ച് അവർ അന്വേഷണം തുടരുകയാണ് ദൃശ്യവസ്തുക്കൾ മനോഹരമാകയാൽ അവർ അതിൽ പ്രത്യാശ അർപ്പിക്കുന്നു എങ്കിലും അവർക്ക് ന്യായീകരണമില്ല അവൾ ഈ ലോകത്തില് മനുഷ്യൻ കാണുന്ന ദൃശ്യവസ്തുക്കൾ മനോഹരങ്ങളാണ് ആകർഷണീയങ്ങളാണ് അവൻ്റെ മനസ്സിനെ വശീകരിക്കുന്നതാണ് അവൻ അതിൻ്റെ പുറകെ പോവുകയാണ് എന്നാൽ അതിനെ മനുഷ്യന് ന്യായീകരണമില്ല എന്ന് ദൈവവചനം സാക്ഷ്യപ്പെടുത്തുന്നു ലോകത്തെ ആരാഞ്ഞ് ഇത്രയും അറിയാൻ കഴിഞ്ഞെങ്കിൽ ഇവയുടെയെല്ലാം ഉടയവനെ കണ്ടെത്താൻ വൈകുന്നതെന്തുകൊണ്ട് ഇന്ന് അറിവിൻ്റെ മഹാവിസ്ഫോടനം നടന്നിരിക്കുന്ന കാലഘട്ടം ഒരു വിരൽ തുമ്പിലെല്ലാ അറിവുമുണ്ട് എല്ലാറ്റിനെ കുറിച്ചും മനുഷ്യന് കണ്ടെത്താൻ കഴിയുന്ന അറിവിന്റെ ഉച്ചസ്ഥായിൽ അവൻ എത്തിക്കഴിഞ്ഞു എന്നാൽ അതിൻ്റെ എല്ലാം ഉഠയവനായ എല്ലാത്തിൻ്റെയും സൃഷ്ടാവായ ദൈവത്തെ കണ്ടെത്താൻ മാത്രം മനുഷ്യന് കഴിയുന്നില്ല നമ്മൾ ദൈവത്തിനും ചോദിക്കുക ഇവ ലോകത്തെ ആരാന് ഇത്രയും അറിയാൻ കഴിഞ്ഞെങ്കിൽ മനുഷ്യ ഇവയുടെ എല്ലാം ഉഠയവനെ സൃഷ്ടാവായ ദൈവത്തെ ഏക സത്യ ദൈവത്തെ കണ്ടെത്താൻ നിനക്ക് കഴിയാത്തത് എന്തുകൊണ്ട് അതുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ നാം അന്വേഷിക്കേണ്ടത് സകലത്തിൻ്റെ മുഠയവനായ ഉണ്മയായവനായ ദൈവത്തെയാണ് അപ്പൊ സോല പ്രവർത്തനങ്ങൾ പതിനേഴ് മുപ്പത് അജ്ഞതയുടെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലിടുത്തില്ല എന്നാൽ ഇപ്പോൾ എല്ലായിടത്തുമുള്ള സകല ജനതകളും പശ്ചാത്തപിക്കണമെന്ന് അവിടുന്ന് ആജ്ഞാപിക്കുന്നു അതിന് പ്രിയപ്പെട്ടവരെ ഏതൊരു തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട മനുഷ്യൻ അനേകം സഹസ്രാബ്ദങ്ങൾ കടന്ന് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നു ഇന്ന് വരെ അജ്ഞതയുടെ കാലഘട്ടങ്ങളിൽ മനുഷ്യൻ നടത്തിയ എല്ലാ വഴിതെറ്റിയ യാത്രകൾക്കും കർത്താവ് ക്ഷമിക്കാൻ തയ്യാറാണ് ഇന്നെങ്കിലും നീ പശ്ചാത്തപിച്ച് തിരികെ വന്നാൽ ദൈവത്തിന് വചനം പറയുക അജ്ഞതയുടെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുക്കുന്നില്ല എന്നാൽ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലായിടത്തുമുള്ള സകല ജനതകളും പശ്ചാത്തപിക്കണം അപ്പോൾ ഒരു കാര്യം നമുക്ക് വ്യക്തമാണ് ദൈവത്തെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ അവിടുത്തെ അന്വേഷിക്കണമെങ്കിൽ ഇപ്പോൾ നാം പശ്ചാത്തപിക്കണം അപ്പോൾ ഈ തലമുറയ്ക്ക് നമ്മൾ കണ്ടു ഈ തലമുറയിലെ മനുഷ്യന്റെ പ്രത്യേകത എന്താണ് ഈ തലമുറയിലെ മനുഷ്യന് എന്തുകൊണ്ടാ ദൈവത്തെ അന്വേഷിക്കാൻ കഴിയാത്തത് അവൻ പശ്ചാത്തപിക്കാൻ മനസ്സുവെക്കാത്തതിനാൽ ഇവിടെ ഒരു ദൈവസ്നേഹം ഒരുവന്റെ ഉള്ളിലേക്ക് വന്നാൽ മാത്രമാണ് ഈ സ്നേഹത്തിനെതിരായി താൻ ചെയ്ത പാപങ്ങൾ തൻ്റെ സ്നേഹനിധിയായ സൃഷ്ടാവായ ദൈവത്തെ എത്രമാത്രം വേദനിപ്പിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് അവൻ അനുദിക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ പശ്ചാത്തപിക്കാൻ കഴിയുക എന്നത് ദൈവം അവിടുത്തെ മക്കൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു കരുണയുടെ ദാനമാണ് പ്രിയപ്പെട്ടവരെ അപ്പോൾ പശ്ചാത്തപിക്കണമെങ്കിൽ ദൈവസ്നേഹം നമ്മുടെ ഉള്ളിലുണ്ടാകണം നാം ചെയ്യുന്ന പ്രവർത്തികൾ ദൈവസന്നിധിയിൽ തിന്മയാണ് എന്ന് തിരിച്ചറിയണം അതുകൊണ്ട് ദൈവം തിന്മ എന്ന് കണ്ട് പ്രഖ്യാപിച്ചിരിക്കുന്നതിനെ തിന്മയായി കണ്ട് അവ തള്ളിക്കളയാനും അവയെ വെറുക്കാനും അവയിൽ നിന്ന് അകലാനും തീരുമാനിക്കുമ്പോൾ മാത്രമാണ് ദൈവത്തെ അന്വേഷിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്നാൽ ഈ തലമുറയ്ക്ക് അതിന് മനസ്സില്ല തങ്ങളുടെ ജടത്തിൻ്റെ സുഖഭോഗങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന എല്ലാ തിന്മകളിലേക്കും ആ സക്തികളിലൂടെ ഓടിയെടുക്കുന്ന അവയിൽ മുഴുകുന്ന ഈ തലമുറയ്ക്ക് ദൈവത്തെ അന്വേഷിക്കാൻ കഴിയുന്നില്ല റോമാക്കാർക്ക് എഴുതി ലേഖനം പതിനാറാം അധ്യായം ഇരുപത്തിയാറാം തിരുവചനം എന്തുകൊണ്ടാണ് ഇപ്പോൾ നാം അവിടുത്തെ അന്വേഷിക്കണമെന്ന് പറയുന്നത് കണ്ടെത്തിയിട്ടില്ലാത്തത് കൊണ്ടാണ് അറിയില്ലാത്തത് കൊണ്ടാണ് കണ്ടിട്ടില്ലാത്തത് കൊണ്ടാണ് അന്വേഷിക്കാൻ പറയുന്നത് എന്തുകൊണ്ടാണ് ഇപ്പോൾ നാം അന്വേഷിക്കണം എന്ന ദൈവബോധനം വ്യക്തമായി നിഷ്കർഷിക്കുന്നത് യുഗയുഗാന്തരങ്ങളായി നിഗൂഢമായിരുന്ന രഹസ്യം അവിടുന്ന് പ്രവാചകന്മാരുടെ ലിഖിതങ്ങൾ വഴി ഇപ്പോൾ വെളിപ്പെടുത്തി എപ്പോഴൊരു കർത്താവിന്റെ ഗ്രന്ഥം പരിശോധിച്ചാൽ പരിശുദ്ധ ബൈബിൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും അനേകം ദൈവീക രഹസ്യങ്ങൾ കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ മറക്കപ്പെട്ടിട്ടുണ്ട് ഇത് പറയുമ്പോൾ പലർക്കും ഉൾക്കൊള്ളാൻ പോലും കഴിയില്ല കാരണം ദൈവവചനം സാക്ഷ്യപ്പെടുത്തുന്നു ഇത്തരം രഹസ്യമുണ്ട് ദൈവീകമായ രഹസ്യങ്ങൾ കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ പരിശുദ്ധ ബൈബിളിൽ മറക്കപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം പോലും ഇന്നോളം മറക്കപ്പെട്ടിരുന്നു നിഗൂഢമായിരുന്നു അപ്പോൾ രഹസ്യമുണ്ട് എന്നറിഞ്ഞാലല്ലേ രഹസ്യം അന്വേഷിക്കുകയുള്ളൂ അപ്പോൾ രഹസ്യമുണ്ട് എന്ന കാര്യം പോലും രഹസ്യമാക്കി വെച്ചാൽ നിഗൂഢമാക്കി വെച്ചാൽ ആരും ഒരിക്കലും ഈ രഹസ്യങ്ങളുടെ പുറകെ പോകില്ല അതൊരു ദൈവം നിശ്ചയിച്ച സമയം വരെ ആർക്കു വേണ്ടിയാണോ ഈ രഹസ്യങ്ങൾ മറയ്ക്കപ്പെട്ടത് ആ രഹസ്യങ്ങളുടെ അവകാശികൾ ഈ ഭൂമിയിൽ എത്തിച്ചേരുന്നത് വരെ ദൈവം ഈ രഹസ്യങ്ങൾ മറച്ചുപോയി അപ്പോൾ ഈ രഹസ്യങ്ങൾ വെളിപ്പെടുത്തപ്പെടുന്ന സമയമാണ് ഇപ്പോൾ അവസാന കാലത്താണ് ഈ രഹസ്യങ്ങൾ മുഴുവൻ വെളിപ്പെടുത്തപ്പെടുക അപ്പോൾ ഈ രഹസ്യങ്ങൾ വെളിപ്പെടുത്തപ്പെടുന്ന സമയം ഇപ്പോഴായതിനാൽ നാം പൂർണ്ണ ശക്തിയോടെ സർവശക്തിയോടെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കണം എന്നതാണ് ദൈവത്തിന് ദൈവ മക്കളെ കുറിച്ചുള്ള ഹിതം പ്രിയപ്പെട്ടവരെ അതോട് ദൈവവചനം പറയുന്നു നാം ദൈവത്തെ അന്വേഷിക്കണം ജമിയ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തിയൊൻപതാം അധ്യായം പതിനൊന്നാം കർത്താവ് കർത്താവരളി ചെയ്യുന്നു നിങ്ങളെക്കുറിച്ചുള്ള ഒരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി ഇവിടെ ഒരു അനേക ആളുകൾ എടുത്ത് ദുരുപയോഗിച്ചിട്ടുള്ള ഒരു ദൈവവചനമാണ് ഈ ലോകത്തിലെ ആഗ്രഹങ്ങളും പേറി മോഹങ്ങളുമായി തങ്ങളെ സമീപിക്കുന്നവരെ സന്തോഷിപ്പിക്കാൻ അനേകർ ഈ ലോകത്തിൻ്റെതാക്കി വളച്ചൊടിച്ചൊരു ദൈവവചനം എന്നാൽ ഈ ലോകത്തിൽ മനുഷ്യൻ ഇന്നോളം കരുതിയതല്ല ദൈവത്തിനവിടുത്തെ മക്കളെ കുറിച്ചുള്ള ഒരു പദ്ധതി അത് നിത്യമായ ഒരു പദ്ധതിയാണ് അപ്പം ഇവിടെ ഈ പദ്ധതി വെളിപ്പെടുത്തപ്പെടുന്നത് അവസാന കാലത്ത് മാത്രമാണ് അപ്പോൾ ഈ പദ്ധതി വെളിപ്പെട്ട് കിട്ടുന്നത് ഇപ്പോഴായതിനാൽ ഇപ്പോൾ നാം അവിടുത്തെ അന്വേഷിക്കണം എവിടെ ഈ ലോകത്തില് ഈ ലോകത്തിന്റെ സുഖങ്ങളുടെയും ആസക്തികളുടെയും ഈ ലോകത്തിലെ സകലത്തിന്റെയും പുറകെ പരക്കം പായുന്ന മനുഷ്യൻ ഭ്രാന്തമായ ആവേശത്തോടെ ഈ ലോകത്തിലെ സുഖങ്ങളുടെയും പേരിൻ്റെയും പ്രശസ്തിയുടെയും പുറകെ പരക്കം പായുന്ന ദൈവത്തിൻ്റെ മക്കളോട് ദൈവം ഈ കാലഘട്ടത്തിൽ ആവശ്യപ്പെടുക മക്കളെ നിങ്ങളെ കുറിച്ചുള്ള ഒരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരാം നിങ്ങൾ എന്നെ അന്വേഷിക്കുക ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ നിങ്ങൾ ആയിത്തീരേണ്ടതിന് ഈ പദ്ധതി പ്രകാരം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന മുഴുവൻ നിങ്ങൾ സ്വന്തമാക്കേണ്ടതിന് എൻ്റെ മക്കൾ എന്നിലേക്ക് തിരിഞ്ഞ് എന്നെ അന്വേഷിക്കുക അതാണ് ദൈവത്തിൻ്റെ ഹിതം മത്തായി ഏഴ് ഏഴ് എട്ട് ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും ദൈവപുത്രൻ തരുന്ന ഗ്യാരണ്ടിയാണ് ചോദിക്കുവിൻ എങ്ങനെ ചോദിക്കണം എന്ന കർത്താവിന ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ട് നാം ഏതവസ്ഥയിലായിരുന്നു കൊണ്ട് ചോദിക്കണം എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ ചോദിക്കേണ്ടതുപോലെ ചോദിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കും എന്നതാണ് ദൈവത്തിൻ്റെ പ്രഖ്യാപനം അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും എപ്പോൾ അന്വേഷിക്കണം കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുക അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ദൈവത്തിന്റെ മക്കളോട് ദൈവത്തിന്റെ ആത്മാവ് ആവശ്യപ്പെടുന്നു ഇപ്പോൾ ദൈവത്തെ അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും കാരണം ഇപ്പോൾ ദൈവത്തെ കണ്ടെത്താൻ കഴിയുന്ന സമയമാണ് പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ നാം കൂടുതൽ തീഷ്ണതയോടെ പൂർവാധികം ശക്തിയോടെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കേണ്ടത് എന്നാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് യോഹന്നാൻ യോഹന്നാനസ്വിശേഷം പതിനാറാം അധ്യായം ഇരുപത്തി അഞ്ചാം തിരുവചനം ഉപമകൾ വഴിയാണ് ഇതെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഉപമകൾ വഴിയല്ലാതെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന സമയം വരുന്നു അപ്പോൾ പിതാവിനെ പറ്റി സ്പഷ്ടമായി ഞാൻ നിങ്ങളെ അറിയിക്കും അപ്പോൾ രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ഈ ഭൂമിയിൽ വന്ന ദൈവപുത്രൻ അവൻ ഈ ഭൂമിയിൽ നിന്ന് തിരികെ സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുൻപ് ദൈവമക്കൾക്ക് നൽകിയ ഒരു വാഗ്ദാനമാണ് എന്ത് അവൻ പിതാവിനെ ഏക സത്യ ദൈവമായ സ്വർഗസ്ഥനായ പിതാവിനെ അവിടുത്തെ മക്കളായ നമുക്ക് വെളിപ്പെടുത്തി തരും പൂർണമായി വെളിപ്പെടുത്തി തരും രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തു പ്രസംഗിച്ചത് മുഴുവൻ ഉപമകൾ വഴിയാണ് അത് ആളുകൾ കരുതുന്നത് പോലെയും പഠിപ്പിക്കുന്നത് പോലെയും എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടി അല്ല കർത്താവ് പഠിപ്പിച്ചത് എല്ലാവർക്കും മനസ്സിലാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാൽ അവന്റെ രണ്ടാം വരവിൻ്റെ സമയത്ത് അവൻ പിതാവിനെ വ്യക്തമായി നമുക്ക് വെളിപ്പെടുത്തരും യേശു ക്രിസ്തു വഴി മാത്രമാണ് അവിടുത്തെ പുത്രനായ ഏക രക്ഷകനായ യേശുക്രിസ്തു വഴി മാത്രമാണ് ഏക സത്യ ദൈവത്തെ അറിയാൻ കഴിയുകയുള്ളൂ എന്ന് ദൈവവചനം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് മറ്റൊരു വഴിയിലൂടെയും ദൈവത്തെ അറിയാൻ കഴിയുകയില്ല അവൻ പറഞ്ഞ വഴിയും സത്യവും ജീവനും ഞാനാണ് എന്നിലൂടെയല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല അങ്ങനെ പിതാവിന്റെ അടുക്കൽ എത്താതെ നിത്യരക്ഷ ലഭിക്കുകയുമില്ല അപ്പോൾ യേശു ക്രിസ്തു രണ്ടായിരം വർഷങ്ങൾക്കും ഒരു വാഗ്ദാനം നൽകി അവൻ ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തി തരും സ്വർഗസ്തനായ പിതാവിനെ വെളിപ്പെടുത്തി തരും എന്നാൽ രണ്ടായിരം വർഷം മുമ്പ് അവൻ ചെയ്തിട്ടില്ല അത് അവൻ ചെയ്യുന്നത് അവൻ്റെ രണ്ടാം വരവിലാണ് എന്നാൽ ദൈവവചനം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് യേശയ്യ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തിരണ്ടാം അധ്യായം ഒന്നുമുതലുള്ള വചനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു അവൻ തന്റെ രണ്ടാം വരവിൽ നേരിട്ട് പ്രസംഗിക്കുകയില്ല അതുകൊണ്ട് അതിനൊരു പരിഹാരവും കർത്താവ് കർത്താവിന്റെ ഗ്രന്ഥത്തിൽ മുൻകൂട്ടി എഴുതി വെച്ചിട്ടുണ്ട് അവൻ യേശു ക്രിസ്തു തൻ്റെ ആത്മാവിനെ നൽകി അവൻ്റെ രണ്ടാം വരവിൽ അവൻ്റെ ദൂതനെ അയക്കും യേശുക്രിസ്തു തന്റെ പിതാവിനെ ഈ ദൂതനെ വെളിപ്പെടുത്തി കൊടുക്കുകയും ആ ദൂതൻ വഴി നമ്മെ പിതാവിനെ കുറിച്ചുള്ള അറിവിലേക്ക് നയിക്കുകയും ചെയ്യും ലൂക്ക പത്ത് ഇരുപത്തിരണ്ട് എല്ലാ കാര്യങ്ങളും പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു പിതാവാരെന്ന് പുത്രനാരെന്ന് പിതാവല്ലാതെ ആരും ഗ്രഹിക്കുന്നില്ല പിതാവ് പുത്രനും പുത്രനാർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ ആഗ്രഹിക്കുന്നുവോ അവനും അല്ലാതെ മറ്റാരും ഗ്രഹിക്കുന്നില്ല അങ്ങനെ ഞങ്ങൾ പിതാവിനെ ദൈവത്തെ അറിയുന്നു ആരവകാശപ്പെട്ടാലും ആ അവകാശവാദം വ്യാജമാണ് പൊള്ളയാണെന്ന് ദൈവധനം സാക്ഷ്യപ്പെടുത്തുന്നു അപ്പോൾ ദൈവപുത്രൻ അവിടുത്തെ പിതാവിനെ നമ്മുടെ പിതാവിനെ സൃഷ്ടാവായ സകലത്തിൻ്റെ മുഠയവനായ ദൈവത്തെ ഒരുവന് വെളിപ്പെടുത്തി കൊടുക്കുക വഴിയാണ് അവൻ വഴിയാണ് നാം ദൈവപിതാവിനെ അറിയുന്നത് നമ്മൾ കാണും ഇത് സംഭവിക്കുന്ന സമയമാണ് അവസാന കാലം അതാരലൂടെയാണ് ഇപ്രകാരം വെളിപ്പെടുത്തി തരുന്നത് എന്നെല്ലാം കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട് അങ്ങനെ പിതാവിനെ പറ്റി വ്യക്തമായി അറിയാൻ കഴിയുന്ന ഇപ്പോൾ നാം അവിടുത്തെ അന്വേഷിക്കണം അപ്പം ദൈവം വീണ്ടും വീണ്ടും അവിടുത്തെ മക്കളോട് ആവശ്യപ്പെടുക മക്കളെ നിങ്ങൾ എന്നെ അന്വേഷിക്കുക ദൈവത്തെ അന്വേഷിക്കുക സങ്കീർത്തനങ്ങൾ ഇരുപത്തി നാല് മൂന്ന് ആറ് കർത്താവിൻ്റെ മലയിൽ ആര് കയറും അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് ആര് നിൽക്കും കളങ്കമറ്റ കൈകളും നിർമ്മലമായ ഹൃദയവും ഉള്ളവൻ മിഥ്യയുടെ മേൽ മനസ്സു പതിക്കാത്തവൻ കള്ളസത്യം ചെയ്യാത്തവനും തന്നെ അപ്പോൾ ദൈവത്തെ അന്വേഷിക്കണമെങ്കിൽ ഈ യോഗ്യതകൾ നമ്മൾ ഉണ്ടാകണം ഇതില്ലാത്തവർക്ക് ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കാൻ കഴിയില്ല കളങ്കമറ്റ കൈകളും നിർമ്മലമായ ഹൃദയവുമുള്ളവൻ അപ്പൊ ഹൃദയം ശുദ്ധമല്ലെങ്കിൽ എനിക്ക് ദൈവത്തെ അന്വേഷിക്കാൻ കഴിയില്ല അവൻ്റെ മേൽ കർത്താവ് അനുഗ്രഹം ചൊരിയും രക്ഷകനായ ദൈവം അവന് നീതി നടത്തി കൊടുക്കും പ്രിയപ്പെട്ടവരെ അന്ത്യകാലത്ത് നമുക്ക് ലഭിക്കുന്ന ഒരു വലിയ നീതിയെ കുറിച്ച് കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട് ഈ നീതി ലഭിക്കുന്നത് ഈ യോഗ്യതകളുള്ളവർക്കാണ് ഇപ്രകാരമുള്ളവരുടെ ആണ് അവിടുത്തെ അന്വേഷിക്കുന്നവരുടെ ദൈവത്തെ അന്വേഷിക്കുന്നവരുടെ തലമുറ അവരെയാണ് അവരാണ് യാക്കോബിന്റെ ദൈവത്തെ തേടുന്നത് അപ്പോൾ അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായ ഏക സത്യ ദൈവത്തെ യേശു ക്രിസ്തുവിന്റെ പിതാവായ ഏക സത്യദൈവത്തെ നമ്മുടെ സൃഷ്ടാവായ ഏക സത്യദൈവത്തെ നമ്മുടെ പിതാവായ ഏക സത്യ ദൈവത്തെ അന്വേഷിക്കുന്നവരുടെ തലമുറയ്ക്ക് ഈ യോഗ്യതകൾ ഉണ്ടായിരിക്കണം അവർ കളങ്കമറ്റ കൈകളും നിർമ്മലമായ ഹൃദയവും മിഥ്യയുടെ മേൽ മനസ്സു പതിക്കാത്തവരുമായിരിക്കണം ഈ ലോകത്തില് സാത്താൻ ഒരുക്കിയിരിക്കുന്നത് മുഴുവൻ മിഥ്യയാണ് വ്യർത്ഥങ്ങളാണ് അവയുടെ മേൽ ആസക്തിയോട് കണ്ണു പതിയുന്നവൻ അവയിൽ പ്രത്യാശ വെച്ചിരിക്കുന്നവന് ദൈവത്തെ അന്വേഷിക്കാൻ കഴിയില്ല ജ്ഞാനം ഒന്ന് ഒന്ന് രണ്ട് ഭൂപാലകരെ നീതിയെ സ്നേഹിക്കുവിൻ കളങ്കമന്യെ കർത്താവിനെ കുറിച്ച് ധ്യാനിക്കുവിൻ നിഷ്കളങ്കതയോടെ അവിടുത്തെ അന്വേഷിക്കുവിൻ അപ്പോൾ നാം എങ്ങനെ ദൈവത്തെ അന്വേഷിക്കണം നിഷ്കളങ്കതയോടെ അന്വേഷിക്കണം അപ്പോൾ ഹൃദയത്തിൽ നിന്ന് കളങ്കം മാറ്റാത്തവന് ഹൃദയത്തിൽ നിന്ന് തിന്മയും ആസക്തികളും ഏച്ഛതകളും മാറ്റാത്തവന് സത്യത്തിൽ ദൈവത്തെ അന്വേഷിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ദൈവവതനെ പഠിപ്പിക്കുന്നത് തിന്മയെ വെറുക്കലാണ് ദൈവഭക്തി അപ്പോൾ തിന്മയെ വെറുത്തുപേക്ഷിക്കാതെ ദൈവത്തെ അന്വേഷിക്കാൻ കഴിയില്ല അപ്പോൾ തിന്മ ഉപേക്ഷിക്കാൻ കഴി മനസ്സില്ലാത്തത് കൊണ്ടാണ് ഈ തലമുറയ്ക്ക് ദൈവത്തെ അന്വേഷിക്കാൻ കഴിയാത്തത് അവർക്കതിന് മനസ്സില്ലാത്തത് അവിടുത്തെ പരീക്ഷിക്കാത്തവർ അവിടുത്തെ കണ്ടെത്തുന്നു അപ്പോൾ നമ്മൾ കണ്ടു ദൈവത്തെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ അവിടുത്തെ അന്വേഷിക്കുകയും അപ്പോൾ ആർക്കാണ് അവിടുത്തെ കണ്ടെത്താൻ കഴിയുന്നത് അവിടുത്തെ പരീക്ഷിക്കാത്തവർക്ക് ഇന്നത്തെ തലമുറ ദൈവവചനം ദൈവത്തെ പരീക്ഷിക്കുന്നവരാണ് ദൈവവചനത്തെ പ്രതി ലജ്ജിക്കുന്നവരാണ് അവർക്ക് ദൈവത്തെ കണ്ടെത്താൻ കഴിയില്ല അവിടുത്തെ അവിശ്വസിക്കാത്തവർക്ക് അവിടം തന്നെ തന്നെ വെളിപ്പെടുത്തുന്നു അപ്പോൾ ആർക്കാണ് ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുക വെളിപ്പെടുത്തുക ദൈവം അവിടുത്തെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നില്ലെങ്കിൽ അവിടുത്തെ കണ്ടെത്താൻ അവിടുന്ന് സ്വയം നമുക്ക് വെളിപ്പെടുത്തി തരുന്നില്ലെങ്കിൽ ആർക്കും ഒരിക്കലും ദൈവത്തെ കണ്ടെത്താൻ കഴിയില്ല അപ്പോൾ അവിടുന്ന് അവിടുത്തെ അവിടുത്തെ പുത്രനിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരണം സ്വന്തം ബുദ്ധിശക്തി കൊണ്ടോ ഭൗതിക വിജ്ഞാനം കൊണ്ടോ നിന്റെ അറിവിൻ്റെ നേട്ടങ്ങൾ കൊണ്ടോ നീ ലോകത്ത് വായിച്ച പുസ്തകങ്ങളുടെ ലൂടെ ലഭിച്ച അറിവ് മൂലമോ ഒന്നും ദൈവത്തെ കണ്ടെത്താൻ കഴിയില്ല ദൈവത്തെ അറിയാൻ കഴിയില്ല ഇത് ഇന്നത്തെ മനുഷ്യന് സ്വീകരിക്കാൻ വൈമുഖ്യമാണ് അവൻ്റെ വിചാരം അവൻ്റെ അറിവിലൂടെ അവൻ്റെ പാണ്ഡിത്യത്തിലൂടെ അവന് ദൈവത്തെ അറിയാൻ കഴിയും അവിടുന്ന് വെളിപ്പെടുത്തി തരണം തന്നെ തന്നെ അതാർക്കാണ് അവിടുത്തെ അവിശ്വസിക്കാത്തവർക്ക് നമ്മൾ കണ്ടു ഈ അന്ത്യകാലത്തെ തലമുറ ദൈവത്തെ അവിശ്വസിക്കുന്ന തലമുറയാണ് അപ്പോൾ ദൈവത്തെ അഭയം പ്രാപിക്കുന്നവർ ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവമുണ്ടെന്നും തന്നെ തേടുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുന്നുവെന്നും വിശ്വസിക്കണം ഈ വിശ്വാസം ഇന്നത്തെ തലമുറയ്ക്ക് നഷ്ടപ്പെട്ടു പോയതുകൊണ്ടാണ് ദൈവത്തെ അന്വേഷിക്കാൻ കഴിയാത്തത് സങ്കീർത്തനങ്ങൾ ഒൻപത് പത്ത് പതിനൊന്ന് അങ്ങയുടെ നാമം അറിയുന്നവർ അങ്ങയിൽ വിശ്വാസം അർപ്പിക്കുന്നു കർത്താവേ അങ്ങെ അന്വേഷിച്ചവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല അപ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ദൈവം നൽകുന്ന ഒരു വലിയ അനുഗ്രഹമാണ് അവിടുത്തെ നാമം അറിയാൻ കഴിയും പ്രിയപ്പെട്ട ഒരു രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ഈ ഭൂമിയിൽ വന്ന ദൈവപുത്രൻ നമുക്കൊരു വാഗ്ദാനം നൽകി അവൻ തൻ്റെ പിതാവിൻ്റെ നാമം നമ്മുടെ പിതാവിൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ പരിശുദ്ധ നാമം അതിശ്രേഷ്ഠ നാമം നമുക്ക് വെളിപ്പെടുത്തി തരും എന്നാൽ രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് അവൻ ഈ ഭൂമിയിൽ വന്ന സമയത്ത് അത് ചെയ്തില്ല യേശു ക്രിസ്തുവിന് അപ്പസ്തോലന്മാരാരും ദൈവപിതാവിൻ്റെ നാമം നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടില്ല യേശു ക്രിസ്തു പിതാവിൻ്റെ നാമം വെളിപ്പെടുത്തി തരും എന്ന് പറഞ്ഞതുകൊണ്ട് പ്രഖ്യാപിച്ചതുകൊണ്ട് പ്രഖ്യാപിച്ചത് കൊണ്ട് അതിന് മുമ്പ് വെളിപ്പെടുത്തപ്പെട്ടതായി മനുഷ്യൻ കരുതിയതൊന്നും ദൈവത്തിൻ്റെ യഥാർത്ഥ നാമം അല്ലതാണ് അപ്പോൾ ദൈവത്തിൻ്റെ നാമം നമുക്ക് വെളിപ്പെടുത്തി തരും ദൈവപുത്രൻ അവൻ്റെ രണ്ടാം മറവിൽ ഈ നാമം അറിയുന്നവർക്കാണ് സത്യമായും ദൈവത്തെ അന്വേഷിക്കാൻ കഴിയുക ഈ നാമത്തിൽ പ്രത്യാശ അർപ്പിക്കുന്നവർക്കാണ് യഥാർത്ഥത്തിൽ ദൈവത്തെ അന്വേഷിക്കാൻ കഴിയുക അങ്ങനെ അന്വേഷിക്കുന്നവരെ അവിടുന്ന് ഒരിക്കലും ഉപേക്ഷിക്കില്ല സിയോനിൽ വസിക്കുന്ന കർത്താവിന് സ്തോത്രമാലപിക്കുവിൻ അവിടുത്തെ പ്രവർത്തികളെ ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കുവിൻ അപ്പോൾ ഏത് ദൈവത്തെയാണ് നമ്മൾ അന്വേഷിക്കേണ്ടത് സിയോനിൽ വസിക്കുന്ന ദൈവത്തെ അപ്പോൾ അന്ത്യകാലത്ത് ദൈവത്തെ കണ്ടെത്താൻ കഴിയുന്ന സമയത്ത് ദൈവം എവിടെ വസിക്കുന്നു എന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത് സിയോനി അഥവാ ദൈവത്തെ കണ്ടെത്താൻ കഴിയുന്ന ഈ കാലഘട്ടത്തിൽ അവിടുന്ന് തനിക്ക് വസിക്കാൻ തെരഞ്ഞെടുക്കുന്ന സ്ഥലമാണ് സിയോ സങ്കീർത്തനങ്ങൾ നൂറ്റി മുപ്പത്തിരണ്ട് പതിമൂന്ന് പതിനഞ്ച് എന്നാൽ കർത്താവ് സിയോനെ തെരഞ്ഞെടുത്തു അതിനെ തന്റെ വാസസ്ഥലമാക്കാൻ അവിടുന്ന് ആഗ്രഹിച്ചു ഇത് ദൈവത്തിന്റെ വചനം ഇതാണ് എന്നേക്കും എന്റെ വിശ്രമ സ്ഥലം ഞാൻ ഇവിടെ വസിക്കും എന്നാൽ ഞാൻ അത് ആഗ്രഹിച്ചു പ്രിയപ്പെട്ടവരെ സിയോൻ എന്ന് കേൾക്കുമ്പോൾ മധ്യേഷ്യയിലെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പുറകോട്ട് തിരിഞ്ഞു നോക്കുകയല്ല വേണ്ടത് മറിച്ച് സിയോൻ എന്ന സ്ഥലത്തെ കുറിച്ച് കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ ദൈവം നൽകിയിരിക്കുന്ന അടയാളങ്ങളെല്ലാം ഏത് സ്ഥലത്താണോ അന്ത്യകാലത്ത് പൂർത്തിയാകുന്നത് ആ സ്ഥലമാണ് ദൈവത്തിന്റെ സിയൊണ്ട് മാനുഷികമായ കാഴ്ചപ്പാടിലല്ല ഭൗമികമായ ഒരു കാഴ്ചപ്പാടിലല്ല സിയോനെ തേടേണ്ടത് ദൈവീകമായ കാഴ്ചപ്പാടിൽ വേണം അതായത് ബൈബിളിൽ പരിശുദ്ധമായ അവിടുത്തെ വചനത്തിൽ ഈ സിയോൻ ഏതാണെന്നാണോ എഴുതപ്പെട്ടിരിക്കുന്നത് എന്തെല്ലാം കാര്യങ്ങൾ സിയോനിൽ നടക്കുമെന്നാണോ ദൈവം പ്രഖ്യാപിച്ചിരിക്കുന്നത് അതെല്ലാം നടക്കുന്ന ഇടമാണ് സിയോ യഥാർത്ഥ സിയോൻ അവിടെയാണ് ദൈവം വസിക്കുന്നത് അപ്പോൾ നാം ദൈവത്തെ കണ്ടെത്തുന്നതും അവിടെ തന്നെ അന്വേഷിക്കുന്നവർ ദൈവത്തെ കണ്ടെത്തുന്നതും അവിടെ തന്നെ അത് സങ്കീർത്തനം നൂറ്റി രണ്ടാം അധ്യായം പതിനാറാം വചനത്തിൽ അവിടുന്ന് പറയുന്നുണ്ട് കർത്താവ് സിയോനെ പണിതുയർത്തി അവിടുന്ന് അവിടെ മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടും അപ്പോൾ ദൈവത്തെ കണ്ടെത്താൻ ദൈവം ഒരുക്കിയിരിക്കുന്ന ഈഠമാണ് സിയോ അവൾക്ക് വേണ്ടതല്ല ഞാൻ സമൃദ്ധമായി നൽകും ഞാൻ അവളുടെ ദരിദ്രരെ ആഹാരം നൽകി സംതൃപ്തരാക്കും അപ്പോൾ യേശു ക്രിസ്തു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രം തരുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുവിൻ ഇവിടെ ദൈവനെ സാക്ഷ്യപ്പെടുത്തുന്നു ഈ നിത്യജീവന്റെ അനശ്വരമായ അപ്പം നൽകി നിത്യജീവന് വേണ്ടി ദാഹിക്കുന്ന മക്കൾക്ക് ജീവജലം നൽകി അവരെ ദൈവം സംതൃപ്തരാക്കാൻ അന്ത്യകാലത്ത് ദൈവമൊരുക്കിയിരിക്കുന്ന സ്ഥലമാണ് അവിടെയാണ് ദൈവം വസിക്കുന്നത് അവിടെയുള്ള ദൈവത്തെയാണ് നാം അന്വേഷിക്കേണ്ടത് ഹോസിയ അഞ്ച് പതിനഞ്ച് അവർ തങ്ങളുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് എന്റെ സാന്നിധ്യം തേടുകയും തങ്ങളുടെ വ്യഥയിൽ എന്നെ അന്വേഷിക്കുകയും ചെയ്യുന്നതുവരെ ഞാൻ എൻ്റെ വാസസ്ഥലത്തേക്ക് മടങ്ങും അപ്പോൾ ദൈവത്തെ അന്വേഷിക്കണമെങ്കിൽ എന്തു വേണം തങ്ങളുടെ കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് അനുതപിച്ച് ദൈവത്തിലേക്ക് തിരിയണം ഇപ്പെട്ടവരെ പ്രവാചകന്മാർ വീണ്ടും വീണ്ടും നമ്മെ ഉദ്ബോധിപ്പിക്കുന്ന കാര്യമാണ് തെറ്റുകൾ ഏറ്റുപറഞ്ഞ് കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് തിന്ന ഉപേക്ഷിച്ച് ദൈവസന്നിധിയിലേക്ക് തിരികെ വരിക അങ്ങനെ തിരികെ വരുന്നവരെ സ്വീകരിക്കുന്ന ഒരു പിതാവാണ് നമുക്കുള്ളത് എന്ന് നമ്മെ പഠിപ്പിച്ചു യേശു ക്രിസ്തു രണ്ടായിരം വർഷം മുമ്പ് ധൂർത്തപുത്ര ഉപമയിലൂടെ ഇതാണ് തിരിച്ചു വരേണ്ട സമയം ദൈവത്തെ അവിടുന്ന് വെളിപ്പെടുത്തി തരുന്ന ഈ സമയത്ത് ദൈവിക പദ്ധതികൾ വെളിപ്പെടുത്തി തരുന്ന ഈ സമയത്ത് ദൈവം മക്കളോട് ആവശ്യപ്പെടുക മക്കളെ തിരിച്ചു വാ ദൈവത്തിലേക്ക് തിരിയുക ദൈവത്തെ അന്വേഷിക്കുക ജർമി അൻപത് നാല് എട്ട് ആ ദിവസം വരുമ്പോൾ ഇസ്രായേലും യൂതയായും വിലപിച്ചുകൊണ്ട് തങ്ങൾ ദൈവമായ കർത്താവിനെ അന്വേഷിച്ച് ഒന്നിച്ചുകൂടും അവർ സിയോനിലേക്ക് തിരിഞ്ഞ് അങ്ങോട്ടുള്ള വഴി ആരായും അവർ പറയും വരിക അവിസ്മരണീയമായ ഒരു ശാശ്വത ഉടമ്പടി നമുക്ക് കർത്താവുമായി ചെയ്യാം അപ്പോൾ അന്ത്യകാലത്ത് ദൈവത്തെ അന്വേഷിക്കുന്ന ജനം തിരിയേണ്ടത് എവിടേക്കാണെന്ന് സിയോനിലേക്ക് എങ്ങോട്ടുള്ള വഴിയാണ് അവർ അന്വേഷിക്കുന്നത് സിയോനിലേക്കുള്ള വഴികൾ കാരണം അവിടെയാണ് കർത്താവ് എന്നേക്കുമായി വസിക്കാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന ഇടം പ്രിയപ്പെട്ടവരെ ഈ ദൈവവചനങ്ങളെല്ലാം നമ്മെ സാക്ഷിപ്പ് നമ്മെ പഠിപ്പിക്കുന്നു നാം ഇപ്പോൾ ദൈവത്തിലേക്ക് തിരിയണം ഇടയന്മാർ വഴി തെറ്റിച്ച് മലകളിൽ ചിതറി നഷ്ടപ്പെട്ട ആടുകളാണ് എൻ്റെ ജനം രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് യേശു ക്രിസ്തു പത്രോസിനെ തന്റെ ആടുകളെ മേയ്ക്കാൻ ചുമതലപ്പെടുത്തി അവൻ തിരിച്ചു വരുന്നത് വരെ ആടുകളെ സംരക്ഷിക്കാൻ അവൻ തിരിച്ചു വരുമ്പോൾ അവൻ പരിശുദ്ധരും നിർമ്മലരുമായി തന്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് അമർത്തിയരും പരിശുദ്ധരുമായി കൂട്ടിക്കൊണ്ടുപോകേണ്ട ഒരു ഗണത്തെ ഒരുക്കി നിർത്താൻ എന്നാൽ എന്തുപറ്റി ഇടയന്മാർ തങ്ങളെ തങ്ങളെ തന്നെ പോറ്റി അവ കൊഴുത്തതിനെ പിടിച്ചു തിന്നു അവർ അവരുടെ പ്രവൃത്തി മൂലം യേശു ക്രിസ്തുവിൻ്റെ ആടുകൾ ചിതർപ്പ് കണ്ടവർ കണ്ടവർ അവയെ വിഴുങ്ങി അവയുടെ ശത്രുക്കൾ പറഞ്ഞു തങ്ങളുടെ പിതാക്കന്മാരുടെ യഥാർത്ഥമായ അഭയവും പ്രത്യാശയുമായ കർത്താവിനെതിരെ അവർ പാപം ചെയ്തു അതിനാൽ ഞങ്ങൾക്ക് കുറ്റമില്ല അപ്പോൾ ദൈവസന്നിധിയിലേക്ക് നഷ്ടപ്പെട്ടുപോയ ആടുകൾ തിരിഞ്ഞ് അവിടുത്തെ അന്വേഷിക്കേണ്ട സമയമാണ് ഇപ്പോൾ സിയോരിൽ വസിക്കുന്ന ദൈവത്തെ അന്വേഷിക്കേണ്ട സമയമാണ് ഇപ്പോൾ നിയമാവർത്തനം പന്ത്രണ്ട് അഞ്ച് നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്റെ നാമം സ്ഥാപിക്കാനും തനിക്ക് വസിക്കാനുമായി നിങ്ങളുടെ സകല ഗോത്രങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന സ്ഥലമേത് എന്ന് എന്നന്വേഷിച്ച് നിങ്ങൾ അവിടേക്ക് പോകണം മൂവായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് ആദ്യത്തെ പ്രവാചകനായ മോശയിലൂടെ ദൈവം നൽകിയ കൽപ്പനയാണ് നിങ്ങൾ ദൈവമായ കർത്താവ് വസിക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ പോകണം അപ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്നവർ ദൈവം എവിടെ വസിക്കുന്നു എന്ന് കണ്ടെത്തി അവിടേക്ക് തിരിയണം എന്നതാണ് ദൈവത്തിന്റെ കൽപ്പന സങ്കീർത്തനം എഴുപത് നാല് അങ്ങെ അന്വേഷിക്കുന്നവർ അങ്ങയിൽ സന്തോഷിച്ചു ലസിക്കട്ടെ അങ്ങയുടെ രക്ഷയെ സ്നേഹിക്കുന്നവർ ദൈവം വലിയവനാണെന്ന് നിരന്തരം ഉദ്ഘോഷിക്കട്ടെ പെട്ടവരെ ദൈവോദനം പറയുന്നു ദൈവം തരുന്ന രക്ഷയെ സ്നേഹിക്കുന്നവർ അവിടുത്തെ അന്വേഷിക്കും അവിടുന്ന് വലിയവനാണെന്ന് ഉദ്ഘോഷിക്കും എന്തുകൊണ്ടാണ് ഇന്നത്തെ തലമുറയ്ക്ക് വിശ്വാസികളെന്ന് പറയുന്നവർക്ക് പോലും ദൈവത്തെ യഥാർത്ഥത്തിൽ അന്വേഷിക്കാൻ കഴിയാത്തതിൻ്റെ ഒരു കാരണമാണ് അവിടെ എഴുതിയിരിക്കുന്നത് ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷ അവർ ആഗ്രഹിക്കുന്നില്ല ദൈവം തങ്ങൾക്ക് ഒരു രക്ഷ ഒരുക്കിയിട്ടുണ്ട് എന്ന് എന്നിന്നും അവർ വിശ്വസിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ദൈവപൂത്രം വന്നു അനേക ദൈവോദനങ്ങൾ നമ്മൾ കണ്ടു നമ്മൾ രക്ഷിക്കപ്പെട്ടു രക്ഷിക്കപ്പെട്ടു എന്നാൽ മറ്റനേക ദൈവോദനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു യേശു ക്രിസ്തുവിന്റെ രണ്ടാം മരവിൽ നമുക്കൊരു ചേതോഹരമായ രക്ഷ ലഭിക്കാനുണ്ട് യേശു ക്രിസ്തുവിന് ഒന്നാം മരവിൽ ലഭിച്ചത് രക്ഷയുടെ അഡ്വാൻസ് മാത്രമാണ് അതിന്റെ പൂർണത നമുക്ക് അവൻ തരുന്നത് യേശുക്രിസ്തു തരുന്നത് ഏക രക്ഷകനായ യേശുക്രിസ്തു തരുന്നത് അവൻ്റെ രണ്ടാം വരവിലാണ് ഈ രക്ഷ എന്തെന്ന് പരിശുദ്ധ ബൈബിളിൽ എഴുതപ്പെട്ടിട്ടുണ്ട് ആ രക്ഷ എന്നെന്ന് അറിയില്ലാത്തവരാണ് രക്ഷയുടെ അഡ്വാൻസ് മാത്രം സ്വീകരിച്ചിട്ട് ഞങ്ങൾ രക്ഷിക്കപ്പെട്ടു ഞങ്ങൾക്കെല്ലാം കിട്ടി എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്നവർ പ്രിയപ്പെട്ടവരെ യേശു തന്നെ ഈ രക്ഷ തരണം അവനാണ് ഏകരക്ഷകൻ അവൻ വീണ്ടും വരുമ്പോൾ മാത്രമാണ് ഈ രക്ഷ നമുക്ക് ലഭിക്കുക അത് പാപികൾക്കുള്ള രക്ഷയല്ല അവൻ വീണ്ടും വരുന്ന പാപ പരിഹാരാർത്ഥമല്ല പാവികളെ രക്ഷിക്കാനല്ല പാപികളെ ശിക്ഷിക്കാനും തന്നെ ആകാംക്ഷയോടെ ഒരുങ്ങി കാത്തിരിക്കുന്ന നീതിമാന്മാരെ രക്ഷിക്കാനുമാണ് അങ്ങനെ ഒരു രക്ഷയുണ്ട് അപ്പോൾ ആദ്യം ദൈവത്തിനും എന്ത് തിരിച്ചറിയണം എനിക്കൊരു രക്ഷ ലഭിക്കാനുണ്ട് ഈ രക്ഷ എനിക്ക് വേണം ഈ രക്ഷ അവർ സ്നേഹിക്കണം എങ്കിൽ മാത്രമേ ദൈവത്തെ അന്വേഷിക്കുകയുള്ളൂ അപ്പോൾ ഇന്ന് സമ്പത്തിന്റെ മധ്യത്തിൽ മുങ്ങിക്കൊളിച്ചു കിടക്കുന്ന ആ ശക്തികളിൽ രമിച്ചു കിടക്കുന്ന മനുഷ്യന് എന്ത് രക്ഷയെക്കുറിച്ചുള്ള ആഗ്രഹിയാ ഉള്ളത് അവനോട് രക്ഷയെക്കുറിച്ച് പറഞ്ഞാൽ എനിക്കിനി ആവശ്യമൊന്നുമില്ല എനിക്കെല്ലാം ഉണ്ട് ഇനി പ്രത്യേകിച്ചൊന്നും വേണ്ട എന്ന ഒരു മനോഭാവവും മർക്കടമുഷ്ടിയുമാണ് മനുഷ്യനുള്ളത് അപ്പോൾ അവന് രക്ഷ എന്തെന്നറിയില്ല അതിന് ദൈവം മനുഷ്യനെ എങ്ങനെ സൃഷ്ടിച്ചു എന്നറിയണ്ടേ കൊരങ്ങ് പരിണമിച്ചുണ്ടായതാണ് പുരോഗതി ഉണ്ടായതാണ് മനുഷ്യനെങ്കിൽ പിന്നെ എന്ത് രക്ഷയാ മനുഷ്യൻ ഇന്ന് സഭയുടെ തലവൻ പോലും പഠിപ്പിക്കുന്ന എന്താ ദൈവം ഒന്നും മനുഷ്യനെ സൃഷ്ടിച്ചിട്ടൊന്നുമില്ല അതിങ്ങനെ പൊട്ടിത്തെറിച്ചുണ്ടായതാണ് പിന്നെ പരിണമിച്ചുണ്ടായതാണ് അവിടെ എന്ത് രക്ഷ വീണു പോയൊരു അവസ്ഥയിലേക്ക് തിരികെ വരുന്നതല്ലേ രക്ഷ കുരങ്ങ് പരിണമിച്ച് മനുഷ്യനായത് വളർച്ചയല്ലേ അപ്പൊ പുറകോട്ട് പോകുന്ന എങ്ങനെ രക്ഷയാവും അതുകൊണ്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു ദൈവം മനുഷ്യന്റെ പിതാവാണ് എന്ന സത്യം അംഗീകരിക്കാൻ പോലും കഴിയാത്ത വിശ്വാസികളെ തലവന്മാർക്ക് വിശ്വാസികളെ എങ്ങനെ പഠിപ്പിക്കാൻ പറ്റും ഈ രക്ഷയിലേക്ക് തിരിയ ഈ രക്ഷ ആഗ്രഹിക്കാൻ ജനത്തെ എങ്ങനെ അവർക്ക് ഒരുക്കാൻ കഴിയും അതുകൊണ്ട് അന്ധരാൽ നയിക്കപ്പെടുന്ന അന്ധരായിത്തീർന്നു ജനങ്ങൾ എന്തിന് കുഴിയിൽ വീഴാൻ പ്രിയപ്പെട്ടവര് എന്തുകൊണ്ടാണ് ഈ തലമുറയ്ക്ക് സത്യത്തിൽ ദൈവത്തെ അന്വേഷിക്കാൻ കഴിയാത്തത് എന്നാണ് നാം കാണുന്നത് അവർ ഒരു രക്ഷ തേടുന്നില്ല അവർ ഒരു രക്ഷ കാത്തിരിക്കുന്നില്ല അവർ രക്ഷകനെ കാത്തിരിക്കുന്നില്ല എന്നാൽ ദൈവത്തിന് എന്താ പഠിപ്പിക്കുന്നത് യേശു ക്രിസ്തു ഭൂമിയിൽ വന്ന് നമുക്ക് രക്ഷ നൽകി തിരികെ പോയതിനു ശേഷം പരിശുദ്ധാത്മാവ് എഴുതി വച്ചിരിക്കുന്നതാ ഫിലിപ്പി മൂന്ന് ഇരുപത് ഭൗമികമായത് മാത്രം അവർ ചിന്തിക്കുന്നു ആര ഈ ലോകത്തിലെ മനുഷ്യൻ ഭൗമികരായ ലൗകികരായ മനുഷ്യർ എന്നാൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് ദൈവമക്കളുടെ പൗരത്വം സ്വർഗത്തിലാണ് കാരണം അവരുടെ പിതാവ് സ്വർഗീയനാണ് ഭൗമികനല്ല ഈ ലോകത്തിൽ ഏതെങ്കിലും മൃഗത്തിൽ നിന്നുണ്ടായവരല്ല ദൈവത്തിൻ്റെ മക്കൾ അവിടെ നിന്ന് ഒരു രക്ഷകനെ കർത്താവായ യേശു ക്രിസ്തുവിനെ നാം കാത്തിരിക്കുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിൽ പൗരത്വമുള്ള യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ മക്കളായവർ എന്തു ചെയ്യുന്നു എഴുതിയിരിക്കുന്നത് ഒരു രക്ഷകനെ കാത്തിരിക്കുന്നു രക്ഷകനെ കാത്തിരിക്കും രക്ഷ വേണം രക്ഷ കിട്ടാനുള്ളത് കൊണ്ടല്ലേ രക്ഷകനെ കാത്തിരിക്കുന്നത് വെറുതെ യേശു ക്രിസ്തുവിനെ കാത്തിരിക്കുന്നു നല്ല എഴുതിയിരിക്കുന്നത് യേശു ക്രിസ്തുവിനെ ഏക രക്ഷകനെ രക്ഷകനായി കാത്തിരിക്കുന്നു അങ്ങനെ കാത്തിരിക്കണമെങ്കിൽ ഒരു രക്ഷ കിട്ടാനുണ്ട് എന്ന് തിരിച്ചറിയണം ആ രക്ഷ എന്താണെന്ന് അറിയണം ആ രക്ഷ തരുന്നത് യേശുക്രിസ്തു തന്നെയാണെന്ന് വിശ്വസിക്കണം ആ രക്ഷ തനിക്ക് വേണമെന്ന് ആഗ്രഹിക്കണം ഇതില്ലാത്ത ഇന്നത്തെ തലമുറയ്ക്ക് കർത്താവിനെ കാത്തിരിക്കാൻ കഴിയില്ല ദൈവത്തെ തേടാൻ കഴിയില്ല ഇത് പറഞ്ഞാൽ ഇന്നത്തെ വിശ്വാസികൾ എന്ന് പറയുന്നവർക്ക് അംഗീകരിക്കാനും കഴിയില്ല കാരണം ഞങ്ങൾ രക്ഷിക്കപ്പെട്ടു എന്ന് മാത്രം പറഞ്ഞിരിക്കുന്ന വിഭാഗമാണ് ദൈവവചനത്തെ പരിശോധിക്കാനോ ദൈവം അറിളിച്ചെന്ന് ഒന്ന് ശ്രദ്ധിച്ച് വീക്ഷിക്കാനോ അവർക്ക് മനസ്സില്ല പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ദൈവത്തിൻ്റെ രക്ഷ തേടുന്നവർക്ക് മാത്രമേ ദൈവത്തെ അന്വേഷിക്കാൻ കഴിയുള്ളൂ ഏശയ പ്രവാചന പുസ്തകം അൻപത്തി ഒന്നാം അധ്യായം ഒന്നാം വചനം കർത്താവിനെ അന്വേഷിക്കുന്നവര് രക്ഷ തേടുന്നവര് എൻ്റെ വാക്ക് കേൾക്കുവിൻ അപ്പോൾ ദൈവത്തിന്റെ വാക്ക് ഈ അന്ത്യകാലത്ത് ദൈവീക രഹസ്യങ്ങൾ ദൈവം വെളിപ്പെടുത്തി തരുമ്പോൾ അത് നമുക്ക് കേൾക്കാൻ കഴിയണമെങ്കിൽ അതിന് മനസ്സുണ്ടാകണമെങ്കിൽ രക്ഷ തേടണം അവർക്ക് മാത്രമേ ദൈവത്തെ അന്വേഷിക്കാൻ കഴിയുള്ളൂ യോഹന്നാൻ സുവിശേഷം അഞ്ചാം അധ്യായം നാല്പത്തിയൊന്ന് മനുഷ്യരിൽ നിന്ന് ഞാൻ മഹത്വം സ്വീകരിക്കുന്നില്ല അല്ലെങ്കിൽ മനുഷ്യന്റെ ആഗ്രഹം എന്താ ദൈവിക മനുഷ്യർ എന്ന് പോലും ഏറ്റവും വലിയ ആഗ്രഹം എന്താ മഹത്വം കിട്ടണം ലോകത്തെന്ന് ഈ ലോകത്തിൽ മഹത്വം കിട്ടാൻ ദൈവത്തെ തള്ളിപ്പറയാൻ പോലും അവർക്ക് മടിയില്ല ദൈവവചനത്തെ മുഴുവൻ അവർ നിരാകരിക്കുന്നു ദൈവവചനത്തെ മുഴുവൻ തള്ളിക്കളഞ്ഞുകൊണ്ട് മനുഷ്യന്റെ മഹത്വത്തിന് വേണ്ടി മനുഷ്യനെ പ്രസാദിപ്പിക്കുന്ന പ്രബോധനങ്ങൾ നൽകി മനുഷ്യൻ വലുത് എന്ന് ചിന്തിക്കുന്ന പ്രബോധനങ്ങളും തത്വങ്ങളും പഠിപ്പിച്ച് മഹത്വത്തിൻ്റെ തീരിൽ യാത്ര ചെയ്യുന്നു എന്ന് വിശ്വാസിയുള്ള തലവന്മാർ പോലും എനിക്ക് നിങ്ങളെ അറിയാം നിങ്ങൾ ദൈവസ്നേഹമില്ല അപ്പൊ എന്താ കാരണം ദൈവസ്നേഹമില്ല അപ്പോൾ ഈ ലോകത്തിൽ മനുഷ്യന്റെ മഹത്വം തേടുന്നു എങ്കിൽ നീ ഓർത്തു നിന്നിൽ ദൈവസ്നേഹമില്ല ഈ ലോകത്തിൽ മനുഷ്യൻ എന്നുള്ള മഹത്വം തേടുന്നതായി നീ ആരെ കണ്ടെത്തിയാലും തിരിച്ചറിയുക അവനിൽ ദൈവസ്നേഹമില്ല പരസ്പര മഹത്വം സ്വീകരിക്കുകയും ഏക ദൈവത്തിൽ നിന്ന് വരുന്ന മഹത്വം സ്വീ അന്വേഷിക്കാതിരിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും അപ്പോൾ ഇന്നത്തെ തലമുറ വിശ്വാസികൾ പറയുന്നവരാണെങ്കിൽ പോലും ദൈവത്തെ യഥാർത്ഥത്തിൽ അന്വേഷിക്കാത്തതിന് കാരണമെന്താ അവർ സ്വയം മഹത്വവും പരസ്പര മഹത്വവും തീർന്നു എന്നതുകൊണ്ട് തന്നെ വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ദൈവപുത്രൻ യേശുക്രിസ്തു ചെയ്ത അടയാളങ്ങൾ കണ്ട് അനേകർ അവരിൽ വിശ്വസിച്ചു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു കർത്താവിന്റെ ഗ്രന്ഥത്തിൽ എന്നാൽ അവർ ആ വിശ്വാസം ഏറ്റു പറഞ്ഞ അവൻ്റെ അടുക്കിലേക്ക് വന്നില്ല എന്താ കാരണം കർത്താവ് പറഞ്ഞത് ദൈവത്തിൽ നിന്നുള്ള അധികം മനുഷ്യന്റെ പ്രശംസ അവർ ആഗ്രഹിച്ചു ഇന്നും അത് തന്നെ അവസ്ഥ ദൈവത്തെ അന്വേഷിക്കാനോ ദൈവമൊരുക്കിയിരിക്കുന്ന മഹത്വം സ്വീകരിക്കാനോ ഇന്ന് ക്രിസ്ത്യാനിക്ക് മനസ്സില്ല അവൻ ആഗ്രഹം എന്താ അവൻ ആവശ്യം എന്താ അവൻ ആഗ്രഹിക്കുന്നത് എന്താ ഈ ലോകത്തിലെ മനുഷ്യന്റെ മുമ്പിലുള്ള മഹത്വം മനുഷ്യന്റെ പ്രശംസ അവന് ദൈവത്തെ അന്വേഷിക്കാൻ കഴിയില്ല മറ്റുള്ളവരുടെ മുമ്പിൽ തന്നെ തന്നെ ഉയർത്താനും മറ്റുള്ളവരാൾ ഉയർത്തപ്പെടാനും വേണ്ടി ഏത് പ്രവൃത്തിയും ചെയ്യാൻ ഇന്ന് മനുഷ്യന് സന്തോഷമാണ് തിടുക്കമാക്ക അവങ്ങനെ ദൈവത്തെ അന്വേഷിക്കാൻ പറ്റും അതുകൊണ്ട് നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം ദൈവത്തിൽ നിന്നുള്ള മഹത്വം മാത്രം അന്വേഷിക്കണം അതിന് സ്വയം മഹത്വവും പരസ്പര മഹത്വവും ഉപേക്ഷിക്കണം അതിന് മനസ്സില്ലാത്തവൻ ഒരിക്കലും ദൈവത്തെ തേടില്ല സുഭാഷിതങ്ങൾ എട്ട് പതിനേഴ് എന്നെ സ്നേഹിക്കുന്നവരെ ഞാനും സ്നേഹിക്കുന്നു ജാഗരൂകതയോടെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തുന്നു അപ്പോൾ ദൈവത്തെ അന്വേഷിക്കണമെങ്കിൽ എന്ത് വേണം ദൈവസ്നേഹം വേണം ഒരു ദൈവസ്നേഹം ഒരുവരിൽ ഉണ്ടാകണമെങ്കിൽ അവനിൽ ലോകത്തോടുള്ള സ്നേഹമുണ്ടാകാൻ പാടില്ല ആരെങ്കിലും ഈ ലോകത്തെ സ്നേഹിക്കുന്നെങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹം ഉണ്ടായിരിക്കില്ല എന്ന് തന്നെയാണ് ദൈവവചനം പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ലോകത്തെ സ്നേഹിക്കാനല്ല ദൈവം പഠിപ്പിക്കുന്നത് നിങ്ങൾ ലോകത്തെയോ ലോകത്തുള്ള വസ്തുക്കളെയോ സ്നേഹിക്കരുത് എന്നാണ് ഒന്ന് യോഹന്നാൻ രണ്ടാം അധ്യായം പതിനഞ്ചാം തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത് അപ്പോൾ ലോകത്തെ സ്നേഹിക്കുന്നവന് ലോകത്തിൻ്റെ സുഖങ്ങളെ സ്നേഹിക്കുന്നവന് ലോകത്തിൻ്റെ ആസക്തികളെ പുറകെ പായുന്നവന് കണ്ണുകളുടെ ദുരാശ ജടത്തിൻ്റെ ദുരാശ ഇവയുടെ പുറകെ പാഞ്ഞു നടക്കുന്ന മനുഷ്യന് ദൈവത്തെ അന്വേഷിക്കാൻ കഴിയില്ല അതിന് പരിശോധിക്കണം ഈ ലോകത്തിൻ്റെ സ്നേഹമെന്നിൽ ഉണ്ടോ എന്ന് ലോകത്തെ അനുകരിക്കുന്നവനാണോ എന്ന് പറയേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ് ലോകാരൂപി ലോകത്തോടുള്ള സ്നേഹം ഈ അരൂപിയുള്ളവനിലുണ്ടായിരിക്കും അവനിൽ ദൈവത്തിൻ്റെ സ്നേഹം ഉണ്ടായിരിക്കില്ല കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ദൈവസ്നേഹം നമ്മിലേക്ക് കൊണ്ടുവരിക അങ്ങനെ ദൈവസ്നേഹം നമ്മൾ എത്തുമ്പോഴാണ് ദൈവത്തെ അന്വേഷിക്കാൻ നമുക്ക് കഴിയുക അതുകൊണ്ട് സാത്താൻ എന്തു ചെയ്തു അല്പസമയം പോലും വിശ്രമമില്ലാത്തവനാക്കി മനുഷ്യനെ മാറ്റി ഈ ലോകത്തിൽ ഈ ലോകത്തിൻ്റെ പ്രവൃത്തികളിൽ മുഴുക്കി ഈ ലോകത്തിൻ്റെ പ്രവൃത്തികളിൽ അവനെ കുടുക്കിയിട്ട് മനുഷ്യന് അല്പം പോലും ദൈവത്തെ അന്വേഷിക്കാൻ സമയമില്ലാത്തവനാക്കി മാറ്റി സാത്താൻ ഇത് മനുഷ്യൻ തിരിച്ചറിയുന്നില്ല മനുഷ്യന് സാത്താൻ എന്തു ചെയ്തു സുഖഭോഗങ്ങളിൽ മനുഷ്യൻ്റെ ആസക്തികൾ ഉണർത്തി അവൻ്റെ കണ്ണുകളെയും ജഡത്തെയും സുഖിപ്പിക്കുന്ന അനേക കാര്യങ്ങൾ അവൻ ലോകത്ത് നിറച്ചു എന്നിട്ട് അത് വേണമെന്നുള്ള ദുരാശ മനുഷ്യനിൽ നിറച്ചു എന്നിട്ട് എന്തു ചെയ്തു ഈ ദുരാശകളെ തൃപ്തിപ്പെടുത്താൻ രാവും പകലും അധ്വാനിക്കുന്ന അടിമകളാക്കി മനുഷ്യനെ മാറ്റി ഇത് നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു സംഭവം മൂവായിരത്തി അഞ്ഞൂറ് വർഷം മുമ്പ് അന്നത്തെ സാത്താന്റെ പ്രതിനിധിയായ പറവോ ചെയ്തു കാണിച്ചത് കർത്താപന ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട് പുറപ്പാട് അഞ്ച് ആറ് ഒൻപത് പറവോ അന്ന് തന്നെ ജനത്തിൻ്റെ മേൽനോട്ടക്കാരോടും അവരുടെ മേലധികാരികളോടും കൽപ്പിച്ചു ഇഷ്ടിക ഉണ്ടാക്കാൻ വേണ്ട വൈക്കോൽ മുമ്പെന്ന പോലെ ഈ ഇനി ജനത്തിന് എത്തിച്ചു കൊടുക്കേണ്ട അവർ പോയി തന്നെ പോയി ആവശ്യമുള്ള വൈക്കോൾ ശേഖരിക്കട്ടെ മരുഭൂമിയിൽ തങ്ങളുടെ ദൈവത്തെ ആരാധിക്കാൻ തൻ്റെ ജനമായ ഇസ്രായേലിനെ വിട്ടയക്കണമെന്ന് മോശ ഭരവോട് പറഞ്ഞപ്പോൾ ഭരവോ പറയുന്നതാണ് എന്നാൽ ഇതുവരെ ഉണ്ടാക്കിയിരുന്ന അത്ര ഇഷ്ടിക ഉണ്ടാക്കാൻ അവരെ നിർബന്ധിക്കുകയും വേണം അതിൽ കുറവ് വരരുത് അവർ അലസര അവർക്ക് പണിയില്ല അവർക്ക് ഫ്രീ ടൈം ഉണ്ടെന്ന് അവരലസരാണ് അതുകൊണ്ടാണ് തങ്ങളുടെ ദൈവത്തിന് ബലികൾ അർപ്പിക്കാൻ തങ്ങൾ പോകട്ടെ എന്ന് അവർ മുറുവിളി കൂട്ടുന്നത് അവരെ കൊണ്ട് കൂടുതൽ ജോലി ചെയ്യിക്കുക അവരെ കൊണ്ട് കൂടുതൽ ജോലി ചെയ്യിക്കുക അങ്ങനെ അവർ അധ്വാനിക്കുകയും വ്യാജവാക്കുകളിൽ ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യട്ടെ എന്താണ് സാധാരണ പ്രതിനിധിയായ ഫറവ് പറഞ്ഞത് ദൈവത്തെ ആരാധിക്കുക എന്ന് പറയുന്നത് വ്യാജ അത്രേ ദൈവത്തെ അന്വേഷിക്കുക എന്ന് പറയുന്നത് വ്യാജ വ്യാജവാക്കാണ് അത്രേ ദൈവസന്നിധിയിലേക്ക് വരിക എന്ന് പറയുന്നത് വ്യാജവാക്കാണ് അത്രേ ഈ വ്യാജ വാക്കുകൾ ശ്രദ്ധിക്കാൻ ജനത്തിന് സമയമുള്ളതുകൊണ്ടാണ് അവർ ഇതൊക്കെ ശ്രദ്ധിക്കുന്നത് അതുകൊണ്ട് അവർക്ക് കൂടുതൽ കൂടുതൽ ജോലി കൊടുക്കുക അവർ അധ്വാനിക്കട്ടെ അവർ അലസരാണ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കുകയോ ചുറ്റും നോക്കുകയെ നിങ്ങളതിന് ജീവിതത്തിലേക്ക് നോക്കിക്കുകയെ ഇതല്ലേ സാത്താൻ ഈ തലമുറയിലും ചെയ്തിരിക്കുന്നത് ഈ ബാബേൽ സംസ്കാരത്തിന്റെ അധിപനായ സാത്താൻ ദൈവജനത്തെ കൊണ്ട് പോലും പോലെ പണിയെടുപ്പിച്ച് ദൈവത്തെ അന്വേഷിക്കാൻ ഒരു സമയം പോലും അവന് കൊടുത്തിട്ടില്ല അതുകൊണ്ട് എല്ലാത്തരം ജോലികളിലും വ്യാപൃതരാക്കി മനുഷ്യൻ ഈ ജോലികൾ ചെയ്യാൻ മനുഷ്യനെ പ്രാപ്തരാക്കുന്ന സ്ഥാപനങ്ങൾ നടത്തുന്നു ദൈവത്തിന്റെ സഭകൾ പോലും ലോകരാജ്യത്തിന്റെ അടിമകളായി തീരാൻ മനുഷ്യനെ വാർത്തെടുക്കുന്ന സ്ഥാപനങ്ങൾ നടത്തി ലോകരാജ്യത്തിൽ സാത്താൻ്റെ ഈ ജോലികളുടെ അടിമകളാക്കി തീർത്തു ഈ സ്ഥാപനങ്ങൾ അത് നടത്തി കാസുള്ളവരും സമ്പന്നരും മഹത്വമുള്ളവരുമായി അവർ സിംഹാസനങ്ങളിൽ വാഴുന്നുണ്ട് ഈ പ്രവൃത്തിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതേ ഭരവോട് ഇതേ മനോഭാവം ഭരവോയിൽ നിറച്ച അതേ ആത്മാവ് ഇവരിലും പ്രവർത്തിക്കുന്നു ആർക്കും സമയമില്ല ദൈവത്തെ തേടാൻ സമയമില്ല ദൈവത്തിന്റെ കേൾക്കാൻ സമയമില്ല ദൈവത്തെ ആരാധിക്കാൻ സമയമില്ല എല്ലാവരും ഓട്ടമാണ് ലൂക്ക ഇരുപത്തിയൊന്ന് മുപ്പത്തിനാല് സുഖലോലിപത ആസക്തി ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാകുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്ന് വീഴുകയും ചെയ്യാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളവൻ ഇതേതാണ് ദിവസമെന്ന് പോലും ക്രിസ്ത്യാനി ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് തോന്നണില്ല കർത്താവിൻ്റെ ദിനം ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ പ്രതികാരം പതിക്കുന്ന സമയം ഇന്നോളം ദൈവത്തിനെതിരെ ചെയ്ത വാക്ക് പ്രവൃത്തികൾക്കും ദൈവത്തിനെതിരെ പറഞ്ഞ പ്രവൃത്തികൾക്കും ദൈവത്തെ അനുസരിക്കാത്തതിനുമെതിരെ ദൈവം പ്രതികാരം ചെയ്യുന്ന സമയമാണ് കർത്താവിൻ്റെ ദിനം അത് ക്രൂരതയുടെയും നൈരാശ്യത്തിൻ്റെയും വേദനയുടെയും കൂരിരുട്ടിൻ്റെയും പീഡനത്തിൻ്റെയും ദുരന്തങ്ങളുടെയും സമയമാണ് എന്ന് കർത്താവിൻ്റെ ഗ്രന്ഥത്തിലുടനീളം നമുക്ക് കാണാം ഈ ദിനം ഒരു കെണി പോലെ വന്ന് മനുഷ്യൻ്റെ മേൽ വീഴാൻ കാരണമാകുന്ന മൂന്ന് തിന്മകളാണ് സുഖലോലുപത ജീവിത വ്യഗ്രത ആസക്തി ഇന്ന് ലോകം മുഴുവൻ ഈ മൂന്നും കൊണ്ട് സാത്താൽ നിറച്ചിട്ടുണ്ട് എങ്ങനെ ദൈവത്തെ അന്വേഷിക്കാൻ പറ്റും അപ്പോൾ ഇവയിൽ നിന്ന് പിന്മാറാൻ നീ മനസ്സ് വയ്ക്കാതെ നിനക്കെങ്ങനെ ദൈവത്തെ അന്വേഷിക്കാൻ പറ്റും എന്നാൽ സാത്താൻ ഉദ്ദേശം എന്താ ഇന്നോളം നിന്നെ പഠിപ്പിച്ച് വെച്ചിരിക്കുന്നു നിന്റെ ഉള്ളം നിറച്ചിരിക്കുന്ന മൂല്യം എന്താ ഇതിൻ്റെ പുറകെ പോവുക ആയൊരു ജീവിതമേ ഉള്ളൂ ആസ്വദിക്കുക മാക്സിമം സന്തോഷം തേടുക അതിനു വേണ്ട പണം ഉണ്ടാക്കുക സുഖ ലോലുവത ആസ്വദിക്കുക ഈ ലോകത്തിലെ മഹത്വം തേടുക അതാണ് കുഞ്ഞെ ജീവിതം ഇത് പഠിപ്പിച്ചു വെച്ചു സാത്താൻ അതിനുവേണ്ടി അധ്വാനിക്കുന്നവരാക്കി സാത്താൻ ഇനി അതിൽ രക്ഷപ്പെടാൻ മനുഷ്യന് കഴിയാത്ത വിധം മനുഷ്യനെ ഈ സിസ്റ്റത്തിന് ഈ ബാബേൽ സംസ്കാരത്തിൻ്റെ ഓരോരോ സംവിധാനങ്ങൾ അടിമയാക്കി സാധനം എങ്ങനെ ദൈവത്തെ അന്വേഷിക്കാൻ പറ്റും അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവജനം തങ്ങളെ തന്നെ പരിശോധിക്കട്ടെ ഈ മൂന്ന് തിന്മകൾക്ക് അടിമപ്പെട്ടാണോ ഇരിക്കുന്നത് എങ്കിൽ നിനക്ക് ദൈവത്തെ അന്വേഷിക്കാൻ കഴിയില്ല നീ ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്തുന്നില്ലെങ്കിൽ ദൈവസന്നിധിയിൽ പിതാവിന്റെ സന്നിധിയിൽ എത്തിച്ചേരുന്നില്ലെങ്കിൽ നീ രക്ഷ പ്രാപിക്കുകയില്ല രക്ഷ പ്രാപിക്കുന്നില്ലെങ്കിലോ ശിക്ഷ രണ്ടാവസ്ഥകളെ ഉള്ളൂ ദൈവത്തിൻ്റെ പ്രതികാരവും ദൈവത്തിൻ്റെ ക്രോധവും ഈ ലോകത്തിൽ പതിക്കുന്ന സമയത്ത് ദുഷ്ടമനുഷ്യരുടെയും വിധയുടെ ദിനത്തിൽ അഗ്നിക്കിരയാകുന്ന ഈ ലോകത്തിൽ നീം നശിക്കും അതുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളോട് ദൈവം പറയുക ഈ മൂന്ന് തിന്മകളിൽ നിന്ന് സുഖലോലുപതയിൽ നിന്ന് ആസക്തികളിൽ നിന്ന് വ്യഗ്രതയിൽ നിന്ന് പിൻതിരിഞ്ഞ് ദൈവസന്നിധിയിലേക്ക് തിരിഞ്ഞ് ദൈവത്തെ അന്വേഷിക്കും ആമോസ് അഞ്ച് നാല് ഇസ്രായേൽ ഭവനത്തോട് കർത്താവ് അരുളി ചെയ്യുന്നു എന്നെ അന്വേഷിക്കുവിൻ നിങ്ങൾ ജീവിക്കും എന്നെ അന്വേഷിക്കുവിൻ നിങ്ങൾ ജീവിക്കും ഈ ലോകത്തിൽ ചിതറിക്കിടക്കുന്ന ദൈവത്തിന്റെ മക്കളോട് ഇസ്രായേൽ ഭവനത്തോട് ദൈവം ആജ്ഞാപിക്കുന്നു ദൈവത്തിലേക്ക് തിരിഞ്ഞ് അവിടുത്തെ അന്വേഷിക്കുവിൻ നിങ്ങൾ ജീവിക്കും ഏത് ജീവൻ നിത്യജീവൻ പ്രിയപ്പെട്ടവര് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ വന്ന ദൈവപുത്രൻ നമുക്ക് നിത്യജീവൻ നൽകിയില്ല എന്നാൽ അവൻ നമുക്ക് വാഗ്ദാനം നൽകിയിട്ട് പോയി നിത്യജീവൻ ഒന്ന് യോഹന്നാൻ രണ്ടാം അധ്യായം ഇരുപത്തിയഞ്ചാം പതനം അവൻ നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം ഇതാണ് നിത്യജീവൻ അവൻ നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം ഇതാണ് നിത്യജീവൻ അതിപ്പോഴും വാഗ്ദാനമാണ് അത് നമുക്ക് ലഭിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിലാണ് അവൻ ഇത് തരുന്നത് പാപികൾക്കല്ല നമ്മൾ കണ്ടു അവനെ ആകാംക്ഷയോടെ ഒരുങ്ങി കാത്തിരിക്കുന്ന ദൈവമക്കൾക്കാണ് ഈ നിത്യജീവൻ യേശു ക്രിസ്തു തൻ്റെ രണ്ടാം വരവിൽ തരുന്നത് അപ്പോൾ ഈ രക്ഷ നമുക്ക് ലഭിക്കണമെങ്കിൽ ജീവൻ ലഭിക്കണമെങ്കിൽ എന്തു ചെയ്യണം ദൈവത്തെ അന്വേഷിക്കണം പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കണം അത് നമ്മൾ കണ്ടു ഈ സുഖലോലപതയിൽ നിന്നും ആസക്തികളിൽ നിന്നും ജീവിത വ്യഗ്രതയിൽ നിന്നും ഈ സുഖത്തിന് വേണ്ടിയുള്ള നിന്റെ അടിമ വേലകളിൽ നിന്നും ആ വേൽ സംസ്കാരത്തിന് വേണ്ടി ലോകരാജ്യത്തിന് വേണ്ടി നീ ചെയ്യുന്ന അടിമപ്പണികളിൽ നിന്ന് ദൈവത്തിലേക്ക് തിരിയണം ദൈവത്തെ അന്വേഷിക്കണം എങ്ങനെ അന്വേഷിക്കണം നാല്പത്തിരണ്ട് ഒന്ന് രണ്ട് നേർച്ചാൽ തേടുന്ന മാൻപയുടെ പോലെ ദൈവമേ എന്റെ ഹൃദയം അങ്ങനെ തേടുന്നു ദാവീത് പറയ ധാവി തന്റെ ഹൃദയാഭിലാഷം പറയുകയാണ് നേർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ ദൈവമേ എൻ്റെ ഹൃദയം അങ്ങേ തേടുന്നു നമ്മുടെ ഹൃദയം അങ്ങനെ തേടണം ദൈവത്തെ എൻ്റെ ഹൃദയം എൻ്റെ ദൈവത്തിനായി ദാഹിക്കുന്നു ജീവിക്കുന്ന ദൈവത്തിന് വേണ്ടി തന്നെ അങ്ങനെ ഒരു ദാഹം നമ്മിലുണ്ടോ നിന്റെ പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിലെത്താൻ നിന്റെ പിതാവായ നിന്റെ പിതാവിൻ്റെ അടുക്കലെത്താൻ നിന്റെ പിതാവായ നിന്റെ ദൈവത്തിന് വേണ്ടി നിന്റെ ഹൃദയം ദാഹിക്കുന്നുണ്ടോ നീർച്ചാൽ തേടുന്ന മാൻപേടെ പോലെ നമ്മുടെ ഹൃദയം ദൈവത്തെ തേടണം എങ്കിൽ മാത്രമാണ് അവിടുത്തെ കണ്ടെത്താൻ കഴിയുക അവിടുന്ന് ഒരുക്കിയിരിക്കുന്ന രക്ഷ നമുക്ക് ലഭിക്കുക പ്രിയപ്പെട്ടവരെ ഇതൊന്നും വെറുതെ കവിതകൾ എഴുതി വെച്ചിരിക്കുന്നതല്ല സങ്കീർത്തനങ്ങൾ ദാവീതിൻ്റെ ഹൃദയാഭിലാഷമാണത് അവനെക്കുറിച്ച് എന്താ ദൈവം സാക്ഷ്യപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയവൻ അപ്പോൾ ദൈവത്തിൻ്റെ ആഗ്രഹമാണ് നാം ഇപ്രകാരം അവിടുത്തെ അന്വേഷിക്കണം പ്രഭാഷകൻ ഇരുപത് മുപ്പത്തിരണ്ട് കർത്താവിനെ തേടുന്ന കർത്താവിനെ അന്വേഷിക്കുന്ന ദീർഘക്ഷമയാണ് അനിയന്ത്രിതമായ ജീവിത സാരഥ്യത്തെക്കാൾ ഭേദം അളയുന്ന മനുഷ്യൻ ജീവിതത്തിൻ്റെ ജീവിതം കെട്ടിപ്പടുക്കാൻ വേണ്ടിയുള്ള പരക്കം പാറ്റില്ല അനിയന്ത്രിതമായ ജീവിത സാരിഥ്യത്തിലാണ് അവൻ മുഴുകിയിരിക്കുന്നത് അതിനേക്കാൾ ഭേദമാണെന്ത് ദൈവത്തെ തേടുക അപ്പം ഈ ലോകത്തിൽ മനുഷ്യൻ കാണുന്നതാണ് ജീവിതം ഈ ലോകത്തിലെ സുഖങ്ങളും ഈ ലോകത്തിൽ ദൃശ്യങ്ങളുമാണ് ജീവിതം ഇതാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം ഇതാണ് മനുഷ്യൻ്റെ മഹത്വം എന്ന് മാത്രം ഈ ലോകവസ്തുക്കളിലേക്ക് ദൃശ്യങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുന്ന മനുഷ്യന് ദൈവത്തെ തേടാൻ കഴിയില്ല അദൃശ്യങ്ങൾ ലക്ഷ്യങ്ങളായവർക്ക് മാത്രമാണ് സ്വർഗീയമായ ലക്ഷ്യം വയ്ക്കുന്നവർക്ക് മാത്രമാണ് ദൈവത്തെ തേടാൻ കഴിയുള്ളൂ അതിനെന്താ പഠിപ്പിക്കുന്നത് ദൃശ്യങ്ങൾ ഞങ്ങളുടെ ലക്ഷ്യം ദൃശ്യങ്ങളല്ല അദൃശ്യങ്ങളാണ് കാരണം ദൃശ്യങ്ങൾ നശ്വരങ്ങളാണ് അദൃശ്യങ്ങൾ അനശ്വരമാണ് അപ്പോൾ നിങ്ങളുടെ ലക്ഷ്യം എന്താണ് ഒരു വിശ്വാസി എന്ന് പറയുന്നത് നിങ്ങളുടെ ലക്ഷ്യം എന്താണ് ഈ കാണപ്പെടുന്ന വസ്തുക്കളാണോ അതോ ദൈവമൊരുക്കിയിരിക്കുന്ന അനശ്വരമായവയാണോ ദൈവമൊരുക്കിയിരിക്കുന്ന അനശ്വരമായ എന്നാൽ ഇപ്പോൾ അദൃശ്യങ്ങളായവയാണെങ്കിൽ ദൈവവചനം സാക്ഷ്യപ്പെടുത്തുന്ന ദൈവവചനത്തിലൂടെ ദൈവം വാഗ്ദാനം ചെയ്യുന്ന ദൈവികമായവയാണെങ്കിൽ ഞങ്ങൾക്ക് ദൈവത്തെ അന്വേഷിക്കാൻ പറ്റും അഥവാ മറിച്ച് ഈ ലോകത്തിൽ ഈ ലോകത്തിൽ ദൃശ്യവസ്തുക്കളിലേക്കാണ് നിങ്ങൾ തിരിഞ്ഞിരിക്കുന്നതെങ്കിൽ ദൈവത്തെ അന്വേഷിക്കാൻ കഴിയില്ല അതുകൊണ്ട് എങ്ങനെ തിരിച്ചു വരണം ബാറൂഖ് നാല് ഇരുപത്തിയെട്ട് ദൈവത്തിൽ നിന്ന് അകലാൻ കാണിച്ചതിൻ്റെ പത്തിരട്ടി തീഷ്ണതയോടെ തിരിച്ചു വന്ന അവിടുത്തെ തേടുവിൽ അപ്പോൾ ഇപ്പോൾ ദൈവത്തെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ ദൈവം നമ്മോട് ആജ്ഞാപിക്കുകയാണ് ദൈവത്തിൽ നിന്ന് അകലാൻ കാണിച്ചതിൻ്റെ പത്തിരട്ടി തീക്ഷ്ണതയോടെ തിരിച്ചു വന്ന് എവിടെ ദൈവസന്നിധിയിലേക്ക് അതിന് ദൈവം എവിടെ ഉണ്ടെന്ന് അറിയണം തിരിച്ചു വന്ന് അവിടുത്തെ അന്വേഷിക്കുക ജറമിയ എട്ട് നാല് എട്ട് ജരമിയ എട്ട് നാല് എട്ട് നീ അവരോട് പറയുക കർത്താവ് അരുളു ചെയ്യുന്നു വീണവൻ എഴുന്നേൽക്കില്ലേ ഈ ലോകത്തിൻ്റെ ആസക്തികളിലും തിന്മകളിലും വീണ്ടും മുഴുകി ദൈവമക്കൾ എഴുന്നേൽക്കില്ലേ വഴി തെറ്റിയവൻ മടങ്ങി വരാതിരിക്കുമോ എങ്ങോട്ട് ദൈവസനതയിലേക്ക് പ്രിയപ്പെട്ട സത്യമോ ദൈവവചനമോ ഇല്ലാത്ത ഒരു വേഗം നേതാക്കന്മാർന്ന് പഠിപ്പിക്കുന്നത് എന്താ നിങ്ങൾ സത്യസഭയിലേക്ക് തിരിച്ചു വരിക അവിടെ ദൈവവധനവും ഇല്ല സത്യവും ഇല്ല സത്യവിശ്വാസവും ഇല്ല വിശ്വാസമെന്ന പ്രതീതി എനിപ്പിച്ചുകൊണ്ട് ദൈവത്തെയും ദൈവത്തിന്റെ പുത്രനെയും ദൈവോധനത്തെയും തള്ളിക്കളഞ്ഞുകൊണ്ട് വ്യാജമായ മറ്റൊരു സുവിശേഷം പഠിപ്പിച്ചുകൊണ്ട് ലോകത്തിന്റെ മഹത്വത്തിന് വേണ്ടി ദൈവവചനത്തെ മുഴുവൻ നിരാകരിച്ചുകൊണ്ട് അന്ത്യക്രിസ്തുവിൻ ആത്മാവിനാൽ നിറഞ്ഞ് വ്യാജമായ സുവിശേഷം പഠിപ്പിക്കുന്ന പല മുഖ്യധാരാ സഭകളും പറയുന്ന എന്താ സത്യവിശ്വാസത്തിലേക്ക് തിരിച്ചു വരിക അവിടെ സത്യം ഉണ്ടായിട്ട് വേണ്ടേ വിശ്വാസം ഉണ്ടായിട്ട് വേണ്ടേ അത് ഈ ലോകത്തിൽ അവർ കാണിക്കുന്ന പ്രഹസനമല്ല വിശ്വാസം ലോകത്തിൽ അവർ ലോകത്തിന്റെ മഹത്വത്തിന് വേണ്ടി ലോകത്തിന്റെ പ്രബോധനങ്ങളും തത്വശാസ്ത്രങ്ങളും പറയുന്നതല്ല വിശ്വാസം സത്യവിശ്വാസം എന്തെന്ന് ആദ്യം തിരിച്ചറിയണം ആദ്യം സത്യം എന്തെന്ന് അറിയണം അത് ദൈവവചനമാണ് തിയോളജി അല്ല പ്രിയപ്പെട്ടവര് അപ്പോൾ അങ്ങനെ വഴിതെറ്റിപ്പോയവൻ ദൈവത്തിലേക്ക് മടങ്ങി വരാൻ ആ കർത്തവ് പറയും എന്തുകൊണ്ടാണ് ഈ ജനം ഒടുങ്ങാത്ത മത്സര്യത്തോടെ മറുതലിക്കുന്നത് ഈ അവസാന കാലത്തും ദൈവം ചോദിക്കുക ഈ എന്തേ ദൈവജനംസര്യത്തോടെ മറുതലിക്കുന്നത് ഈ മത്സരത്തെ ദൈവോജനം വിളിക്കുന്നത് മത്സര്യം മന്ത്രവാദം പോലെ പാപമാണ് ഒന്നാം പ്രമാണത്തിന് ലംഘനമാണത് ദൈവത്തോട് മത്സരിക്കുക വഞ്ചനയിലാണ് അവർക്ക് ആസക്തിരിച്ചു വരാൻ അവർക്ക് മനസ്സില്ല ഇപ്പൊ ദൈവജനത്തെ കുറിച്ച് ദൈവത്തിന്റെ കുറ്റപ്പെടുത്തല അവർക്ക് ദൈവത്തിന്റെ അടുക്കിലേക്ക് തിരിച്ചു വരാൻ മനസ്സില്ലെന്ന് അവർ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു കേട്ടു അവർ സത്യമല്ല പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ സത്യവിശ്വാസത്തിലേക്ക് മടങ്ങി വ എന്ന് ഉച്ചൈശ്വര്യം വിളിച്ചു പറയുന്നവരിൽ ഉള്ളില് സത്യമില്ല കാരണം സത്യം ദൈവോധനമാ ദൈവവചനത്തെ നിരാകരിച്ചിരിക്കുന്നു ദൈവവചനത്തെ തള്ളിക്കളഞ്ഞു ദൈവവദത്തിന് വിരുദ്ധമായ പ്രബോധനങ്ങളാണ് ഇന്ന് നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ പറയുന്നവർ പലരും എന്താണ് ഞാൻ ഈ ചെയ്തതെന്ന് പറഞ്ഞ് ഒരുവനും തൻ്റെ ദുഷ്ടതയെക്കുറിച്ച് അനുതപിക്കുന്നില്ല പ്രിയപ്പെട്ടവര് നമ്മൾ കണ്ടു ഈ പണ്ഡിതന്മാരും ശ്രേഷ്ഠന്മാരും പറയുന്ന അനേകരെ കുറിച്ച് പുറത്തു വരുന്ന വാർത്തകൾ മ്ലേച്ഛമായ തിന്മകൾ ചെയ്തതിൻ്റെ വാർത്തകൾ എന്നാൽ ഇവരാരും അനുതപിക്കുന്നതായി നാം കണ്ടിട്ടില്ല ഈ തിന്മകൾ മൂടി വയ്ക്കാനും അത് പുറത്തു കൊണ്ടുവരുന്നവരെ പീഡിപ്പിക്കാനും നശിപ്പിക്കാനും ശ്രമിക്കുന്നതല്ലാതെ അനുതപിക്കുന്നത് കണ്ടിട്ടില്ല അതാ വചനം പറയുന്നത് എന്താണ് ഞാനീ ചെയ്തതെന്ന് പറഞ്ഞ് ഒരുവനും തൻ്റെ ദുഷ്ടതയെക്കുറിച്ച് അനുതപിക്കുന്നില്ല പടക്കളത്തിലേക്ക് പായുന്ന കുതിരയെപ്പോലെ ഓരോരുത്തരും അവൻ അവൻ്റെ വഴിക്ക് പോകുന്നു ആകാശത്തിൽ പറക്കുന്ന ഞാറു പക്ഷികൾക്ക് പോലും അതിൻ്റെ കാലമറിയ മാടപ്രാവും ഈവൽ പക്ഷിയും കൊക്കും തിരിച്ചു വരാനുള്ള സമയം പാലിക്കുന്നു എപ്പോഴാണ് തിരിച്ചു വരുന്നത് അന്ത്യകാലത്ത് ദൈവത്തിന്റെ പദ്ധതികൾ പൂർത്തിയാക്കപ്പെടുന്ന സമയം ദൈവപുത്രൻ വീണ്ടും വരുന്ന സമയം ദൈവത്തിന്റെ ചേതോഹരമായ രക്ഷ നമുക്ക് ലഭിക്കുന്ന സമയം ദൈവമക്കളെ കൂട്ടിക്കൊണ്ടുപോകാൻ ദൈവപുത്രൻ ഭൂമിയിൽ വരുന്ന സമയം ഈ ലോകത്തിന്റെ മേൽ ദൈവത്തിന്റെ ശിക്ഷയും പ്രതികാരവും പതിക്കുന്ന സമയം അന്ത്യകാലം തിരിച്ചു വരാനുള്ള സമയം ഇപ്പോൾ ഇപ്പോ എന്റെ ജനത്തിനാകട്ടെ കർത്താവിൻ്റെ കൽപ്പന അറിഞ്ഞുകൂടാ ഞങ്ങൾ ജ്ഞാനികളാണ് കർത്താവിൻ്റെ നിയമം ഞങ്ങൾ അനുസരിക്കുന്നു എന്ന് നിങ്ങൾക്ക് അങ്ങനെ പറയാൻ കഴിയും അപ്പോൾ ആരോടാണ് ഈ പറയുന്നത് വ്യക്തമല്ലേ ഞങ്ങൾ ജ്ഞാനികളാണ് ഞങ്ങൾ കർത്താവിൻ്റെ നിയമത്തിൽ പാണ്ഡിത്യമുള്ളവരാണ് ഞങ്ങളെല്ലാം അറിയുന്നവരാണ് ഞങ്ങൾ കർത്താവിൻ്റെ വേദക്കാരാണ് ഞങ്ങൾ പി എച്ച് ഡിക്കാരാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിനെതിരെ പഠിപ്പിക്കുന്നവരോട് നിയമജന്മാരുടെ വ്യാജമായ തൂലിക നിയമത്തെ വ്യാജമാക്കിയിരിക്കുന്നു അതുകൊണ്ടാണ് ജനം തിരിച്ചു വരാത്തത് അതുകൊണ്ടാണ് ജനം ഇപ്പോഴും ഈ ലോകത്തിൽ റോമ പതിമൂന്ന് പതിനൊന്ന് ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിന്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം നിദ്ര വിട്ട് ഉണരേണ്ട മണിക്കൂറാണല്ലോ ഇത് അത് തിരിച്ചറിയണം പ്രിയപ്പെട്ടവര് അതുകൊണ്ട് ദൈവം ഇന്ന് അവിടുത്തെ മക്കളോട് ദൈവജനത്തോട് പറയുക മക്കളെ കാലത്തിന്റെ പ്രത്യേകത തിരിച്ചറിയുക ഈ കാലഘട്ടത്തെ തിരിച്ചറിയുക അതിന് ദൈവം കാലത്തിന്റെ അടയാളങ്ങൾ ഒരുക്കിയിട്ടുണ്ട് നീ കണ്ണു തുറന്ന് കാണുക നീ ദൈവവചനം പരിശോധിക്കുക ഏത് കാലഘട്ടത്തിലാണ് നീ ജീവിച്ചിരിക്കുന്നതെന്ന് തിരിച്ചറിയുക അതനുസരിച്ച് പ്രവർത്തിക്കുക നിദ്ര വിട്ടുണരേണ്ട മണിക്കൂറാണല്ലോ ഇത് ഉറങ്ങത്തിൽ എഴുന്നേൽക്കണം എല്ലാ ഉറക്കത്തിലും ദൈവജനം എഴുന്നേൽക്കണം കാരണം കാലം ദൈവത്തിന്റെ രക്ഷ ആസന്നമായി എന്നാൽ ഇപ്പോൾ രക്ഷ നാം ആരും പ്രതീക്ഷിച്ചിരുന്നതിനേക്കാൾ അടുത്തെത്തി അപ്പോഴാണ് നമുക്ക് ദൈവത്തെയും കണ്ടെത്താൻ കഴിയുന്ന സമയം ഇപ്പോൾ അന്വേഷിച്ചാൽ കണ്ടെത്താം ഇപ്പോൾ അന്വേഷിച്ചാൽ ദൈവത്തിൻ്റെ രക്ഷ നമുക്ക് ലഭിക്കും ഏത് രക്ഷ അവസാന കാലത്ത് വെളിപ്പെടുത്താൻ ദൈവം തയ്യാറാക്കി വെച്ച യേശുക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ നമുക്ക് ലഭിക്കുന്ന രക്ഷ ആ രക്ഷയാണ് അടുത്തെത്തിയിരിക്കുന്ന സമയം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ ആത്മാവ് അവിടുത്തെ പ്രവാചകങ്ങളോട് ഇപ്രകാരം പറയുന്നു സഫാനിയ ഒന്ന് ആറ് ഏഴ് കർത്താവിനെ അനുഗമിക്കുന്നതിൽ നിന്ന് പിന്തിരിഞ്ഞവരെയും അവിടുത്തെ അന്വേഷിക്കാത്തവരെയും അവിടുത്തോട് ആരായാത്തവരെയും ഞാൻ സംഹരിക്കും എപ്പോൾ കർത്താവിൻ്റെ പ്രതികാരത്തിൻ്റെ ദിനത്തിൽ അന്ത്യകാലത്ത് ദൈവം ഈ ലോകത്തിന്മേൽ ശിക്ഷ പതിയുന്ന സമയത്ത് വളരെ വ്യക്തമായി പ്രവാചകന്മാരിലൂടെയും അപ്പസ്തോലന്മാരിലൂടെയും യേശു ക്രിസ്തുവിലൂടെയും അവിടും ദൈവം പഠിപ്പിച്ചിട്ടുണ്ട് കർത്താവിനെ അനുഗമിക്കുന്നതിൽ നിന്ന് പിന്തിരിഞ്ഞവരെയും അവിടുത്തെ അന്വേഷിക്കാത്തവരെയും അവിടുത്തോട് ആരായാത്തവരെയും ഞാൻ സംഹരിക്കും അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത് അവിടുത്തെ മക്കളോട് മക്കളെ കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ അവിടുത്തെ അന്വേഷിക്കുവിൻ ദൈവത്തെ തേടുവിൻ ദൈവം എവിടെയെന്ന് അന്വേഷിക്കുവിൻ ദൈവത്തിൻ്റെ വാക്ക് അന്വേഷിക്കുവിൻ ദൈവത്തെ തേടുവിൻ അല്ലെങ്കിൽ നിങ്ങൾ സംഹരിക്കപ്പെടും ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ നിശബ്ദരായിരിക്കും അപ്പോൾ ദൈവത്തെ അന്വേഷിക്കുക എന്ത് ചെയ്യണം ദൈവ സന്നിധിയിലേക്ക് തിരികെ വന്ന് നിശബ്ദരായിരിക്കണം എങ്ങനെ തിരിച്ചു വരണമെന്ന് നമ്മൾ കണ്ടു തെറ്റുകളെല്ലാം ഉപേക്ഷിച്ച് ഏറ്റുപറഞ്ഞ് അങ്ങോട്ട് പോകാൻ കാണിച്ചതിൻ്റെ പത്തിരട്ട് തീഷ്ണതയോടെ അനുതാപത്തോടെ ദൈവസ്നേഹത്തോടെ ദൈവസന്നിധിയിലേക്ക് തിരികെ വരണം അത് വരേണ്ട സമയമാണിപ്പോൾ അങ്ങനെ ഇപ്പോൾ വന്ന് ദൈവത്തെ അന്വേഷിച്ചാൽ ദൈവത്തെ കണ്ടെത്താൻ കഴിയുന്ന സമയമാണ് ഈ സമയം കർത്താവിനെ അനുഗമിക്കുന്നതിൽ നിന്ന് പിന്തിരിഞ്ഞവരെയും അവിടുത്തെ അന്വേഷിക്കാത്തവരെയും അവിടുത്തോട് ആരായാത്തവരെയും ഞാൻ സംഹരിക്കും അതുകൊണ്ട് വീണ്ടും വീണ്ടും സഫാനിയ പ്രവാചകനിലൂടെ കർത്താവ് അറിച്ച് ചെയ്യുക സഫാനിയ രണ്ട് ഒന്ന് മൂന്ന് ലജ്ജയില്ലാത്ത ജനതയെ നൽകണ്ടു തെറ്റിനെ കുറിച്ച് ലജ്ജയില്ലാത്ത തലമുറയാണിത് ലജ്ജയില്ലാത്ത ജനതയെ പറന്നു പോകുന്ന പതിരു പോലെ നിങ്ങളെ ഓടിച്ചു കളയുന്നതിന് മുൻപ് കർത്താവിൻ്റെ ഉഗ്രകോപം നിങ്ങളുടെ മേൽ പതിക്കുന്നതിന് മുൻപ് കർത്താവിന്റെ ക്രോധത്തിന്റെ ദിനം നിങ്ങളുടെ മേൽ വരുന്നതിന് മുൻപ് ഒരുമിച്ച് കൂടുതൽ എവിടെ കർത്താവിന്റെ സന്നിധിയിൽ അതിന് കർത്താവ് എവിടെയാണ് വസിക്കുന്നത് നമ്മൾ കണ്ടു അവിടെ ഒരുമിച്ച് കൂടണം പ്രിയപ്പെട്ടവരെ നമ്മൾ കണ്ടു യോഹനാൻ രണ്ടായിരം വർഷങ്ങൾക്കുമ്പ് പ്രവചനം നടത്തി വിശുമറ അവന്റെ കയ്യിലുണ്ട് അവൻ കളപ്പുരവൃത്തിയാക്കി ഗോതമ്പ് തൻ്റെ അറപ്പുരയിൽ ശേഖരിക്കും തീയിൽ കത്തിച്ച് കളയും ഇത് സംഭവിക്കുന്ന ഈ പ്രവചനം പൂർത്തിയാകുന്ന സമയമാണ് അവസാന കാലം അതുകൊണ്ട് കർത്താവിന്റെ ആത്മാവ് എന്താ പ്രവാചകങ്ങളോട് പറയുന്നത് ലജ്ജയില്ലാത്ത ജനതയെ പറന്നു പോകുന്ന പതിര് പോലെ ദൈവം നിങ്ങളെ ഓടിച്ച് കളയുന്നതിന് മുമ്പ് നശിപ്പിക്കുന്നതിന് മുൻപ് കർത്താവിൻ്റെ ഉഗ്രകോപം നിങ്ങളുടെ മേൽ പതിക്കുന്നതിന് മുമ്പ് അതെപ്പോഴാണ് പതിക്കുന്നത് അവസാന കാലത്ത് കർത്താവിൻ്റെ ക്രോധത്തിൻ്റെ ദിനം നിങ്ങളുടെ മേൽ വരുന്നതിന് മുൻപ് ഒരുമിച്ച് കൂടുവെൻ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുന്ന ദേശത്തുള്ള വിനീതരെ കർത്താവിനെ അന്വേഷിക്കുവിൻ അവിടുത്തെ ക്രോധത്തിൻ്റെ ദിനത്തിൽ ഒരുപക്ഷെ അവിടെ നിങ്ങളെ മറച്ചേക്കാം അപ്പോൾ ദൈവത്തെ അന്വേഷിക്കണോ വേണ്ടയോ ഈ ലോകത്തിന് മേൽ പതിക്കാൻ പോകുന്ന കർത്താവിൻ്റെ ക്രോധത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ദൈവത്തെ അന്വേഷിക്കണമോ വേണ്ടയോ അപ്പം അതേ ആൾ പറയങ്ങനെ കർത്താവ് ക്രോധമൊന്നുമില്ല ദൈവം ശിക്ഷിക്കുന്ന കർത്താവ് സ്നേഹമാണ് ദൈവം സ്നേഹമാണ് അവർക്ക് ദൈവത്തെ അറിഞ്ഞുകൂടാ അതുകൊണ്ടാണ് അവർ അങ്ങ് പറയുന്നത് പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ ക്രോധത്തിന്റെ ദിനത്തെക്കുറിച്ച് വളരെ വ്യക്തമായ പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഈ ക്രോധം ഈ ലോകത്തിൽ പതിക്കുന്നതിന് മുൻപാണ് കർത്താവ് ഏറ്റവും കൂടുതൽ ദൈവം ആവശ്യപ്പെടുന്നത് നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കും കർത്താവിൻ്റെ ക്രോധത്തിൻ്റെ ദിനത്തിൽ ഒരുപക്ഷെ അവിടുന്ന് നിങ്ങളെ മറച്ചേക്കാം പ്രിയപ്പെട്ട ഈ അന്ത്യകാലത്ത് ഈ ലോകത്തിലേക്ക് ദൈവം അയക്കുന്ന ഒരു പ്രവാചകനാണ് സദ്വാർത്തയുടെ ദൂതൻ ഏശയ പ്രവാചന പുസ്തകം അറുപത്തി ഒന്നാം അധ്യായം ഒന്നും രണ്ടും പതനങ്ങൾ വായിച്ചാൽ കാണാം ഈ സദ്വാർത്ത ദൂതൻ വന്ന് പ്രഘോഷിക്കുന്നത് കർത്താവിൻ്റെ കൃപാവത്സരവും ദൈവത്തിൻ്റെ പ്രതികാര ദിനവുമാണ് ദൈവം ഒരുക്കിയിരിക്കുന്ന ചേതോഹരമായ രക്ഷ എന്തെന്ന് വെളിപ്പെടുത്തി തന്നുകൊണ്ട് ആ രക്ഷ നൽകാൻ വീണ്ടും ഈ ഭൂമിയിലേക്ക് വരുന്ന ദൈവപുത്രനെ സ്വീകരിക്കാൻ ഒരു ഗണത്തെ ഒരുക്കാനും എന്നാൽ ശിക്ഷയ്ക്കുള്ളവരുടെ മുൻപിൽ ഈ ലോകത്തിന് പതിക്കാൻ പോകുന്ന ശിക്ഷയെക്കുറിച്ച് വെളിപ്പെടുത്താനുമാണ് യേശയ്യ പ്രവാചകൻ സദ്വാർത്തയുടെ ദൂതൻ അയക്കപ്പെടുന്നത് എന്ന് വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്നു പ്രിയപ്പെട്ടവരെ ഈ പ്രവാചകൻ പ്രവാചകൻ അയക്കപ്പെട്ടു അവനെ ലോകം വിളിച്ചു ജോസഫ് പൊന്ന അവൻ രണ്ടായിരത്തി അഞ്ചു മുതൽ ഈ സദ്വാർത്ത ലോകത്തോട് പ്രഘോഷിച്ചു ദൈവമൊരുക്കിയിരിക്കുന്ന ചേതോഹരമായ രക്ഷ അവൻ വെളിപ്പെടുത്തി കർത്താവിന്റെ കൃപാവത്സരം അവൻ പ്രഘോഷിച്ചു ദൈവത്തിന്റെ പ്രതികാരവും പ്രഘോഷിച്ചു ആ കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് എന്നെല്ലാവരും തിരിച്ചറിയണം രണ്ടായിരത്തി അഞ്ചു മുതൽ ഈ സദ്വാർത്ത പ്രഘോഷിക്കപ്പെട്ടു അതുകൊണ്ട് ഇപ്പോഴാണ് നാം കർത്താവിനെ ഏറ്റവും കൂടുതൽ അന്വേഷിക്കേണ്ടത് ഇപ്പോൾ അന്വേഷിച്ചാൽ നാം അവിടുത്തെ കണ്ടെത്തും ഇപ്പോൾ അന്വേഷിച്ചാൽ നാം ദൈവത്തിന്റെ ചേതോഹരമായ രക്ഷ നേടും അതുകൊണ്ട് കർത്താവിൻ്റെ ആത്മാവ് നമ്മോട് ആവശ്യപ്പെടുന്നു കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുക അതുകൊണ്ട് ദൈവജനമേ ദൈവത്തിൻ്റെ മക്കളെ അവിടുത്തെ ദൈവത്തെ അന്വേഷിക്കാനും അവിടുന്ന് ഒരുക്കിയിരിക്കുന്ന ചേതോഹരമായ രക്ഷ സ്വന്തമാക്കാനും ദൈവത്തിലേക്ക് തിരിയാനും നിങ്ങൾ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ നാം ഈ പ്രാർത്ഥന കാണുന്നുണ്ട് കർത്താവേ അങ്ങയിലേക്ക് തിരിയേണ്ടതിന് ഞങ്ങളെ അങ്ങയിലേക്ക് തിരിക്കണമേ നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവെ സർവശക്തനായ ഞങ്ങളുടെ സൃഷ്ടാവായ ദൈവമേ ഞങ്ങൾ അങ്ങയിലേക്ക് പൂർണ്ണമായും തിരിയേണ്ടതിന് ഞങ്ങളങ്ങയെ പൂർണ്ണമായും അന്വേഷിക്കേണ്ടതിന് അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ ഈ അന്ത്യകാലത്ത് സ്വന്തമാക്കേണ്ടതിന് ഞങ്ങളെ അങ്ങയിലേക്ക് തിരിക്കണമേ ആമേ അവിടുത്തെ അതിപരിശുദ്ധമായ നാമത്തിന് എല്ലാ മഹത്വവും സ്തുതിയും ആരാധന എന്നേക്കും ഉണ്ടായിരിക്കട്ടെ